എല്ലാവർക്കും ഇന്നത്തെ ലൂക്ക ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര ദിനമാണ്, ഇന്റർനാഷണൽ അസ്ട്രോണമി ഡേ ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാസത്തെ അസ്ട്രോ ടോക്ക് നമ്മൾ ഇന്ന് ഈ ദിവസം സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ തൃഷ്യ മാഡം ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് വിഭാഗം അധ്യാപികയാണ്. സ്റ്റെല്ലാർ ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയാർ ഫിസിക്സ് അസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ ചെയ്യുന്ന മാഡം. ഈ ഈ വിഷയത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവതാരികയാണ്. ഈ മേഖലയിൽ ഗവേഷണം ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സിലും ബ്രസൽസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സ് സ്ഥാപനങ്ങളിലൊക്കെ ഗവേഷണം ക്ഷണിക്കുകയാണ്. പുതിയ വിഷയമാണ്, വിശദമായി കേൾക്കാം. ഇന്നൊരു 8:30 വരെയാണ് നമ്മുടെ ഈ ഒരു അവതരണവും ചർച്ചയും നമ്മൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും ലൂക്കയുടെ ടോക്കിലേക്ക് സ്വാഗതം. ദൃശ്യ മാഡം, അവതരണം ആരംഭിക്കാം. സ്വാഗതം. അപ്പോ ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ഇന്നത്തെ ദിവസം എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ എല്ലാ ലൂക്കയുടെ ഭാരവാഹികളോടും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഞാൻ ആക്ച്വലി ഇതായിരുന്നില്ല പ്ലാൻ ചെയ്ത ടോപ്പിക്, ഒരു പബ്ലിക് ടോക്ക്. ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ, ആക്ച്വലി ഇതെന്റെ റിസർച്ച് ടോപ്പിക് ആണ്, പക്ഷെ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പബ്ലിക് സ്പീച്ച് കൊടുത്തിട്ടില്ല. ഞാൻ ഇന്നൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ചിലപ്പം കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലും ഇടയ്ക്ക് എന്നോട് നിർത്താം, സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കാം. പരമാവധി ലഘൂകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എനിക്കറിയാം, ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് എന്റെ മുന്നിൽ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം. കുട്ടികളുണ്ടാവാം, ടീച്ചേഴ്സ് ഉണ്ടാവാം, എല്ലാവരും ഉണ്ടാവാം. അപ്പം എന്തെങ്കിലും ഞാൻ പറയുന്ന മനസ്സിലായിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഓൾറെഡി സാറ് പറഞ്ഞതുപോലെ ഇത് ടോപ്പിക് ആർക്കിയോളജി വിത്ത് സ്റ്റാർസ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുരാവസ്തു പഠനം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, എന്താ നടക്കാൻ പോകുന്നത്, ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ ഒരു ഐഡിയ എന്തായാലും കിട്ടിയിട്ടുണ്ടാവണം. എനിക്ക് ഇപ്പൊ നമുക്ക് എന്തായാലും ഇപ്പം ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഞാനൊരു ജനറൽ ട്രെൻഡ് കണ്ടത്, നമ്മളെ ബിഗിനിങ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത്, എങ്ങനെയാണ് നമ്മുടെ ഗാലക്സി ഉണ്ടായത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബിഗ് ബാങ്ങിൽ നിന്ന് എങ്ങനെ എത്തിപ്പെട്ടു എന്നറിയാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. എനിക്ക്, ഞാൻ കുറെ കുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് അവർക്ക് അതാണ്. പക്ഷെ അവർക്ക് അത് എങ്ങനെ ചെയ്യുമെന്നൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് എന്താ ഇനിഷ്യൽ സ്റ്റേജസിനെ പറ്റി അറിയണം, ഈവൻ ചിലർ പറയുന്ന മനുഷ്യരുണ്ടായത് എങ്ങനെയെന്ന് വരെ അറിയണം എന്നുള്ള ഒരു ഇതാണ്. നമുക്ക് എപ്പോഴും അറിയേണ്ടത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ടുണ്ടായ ആ ഒരു സിംഗിൾ ഒരു ഇവന്റിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തി എന്നാണ് അറിയേണ്ടത്. അതേപോലെ ആ ബിഗിനിങ്ങിൽ ഇന്നത്തെ കണ്ടീഷനിൽ വ്യത്യസ്തമാണെന്ന് ഉറപ്പാണ്, പക്ഷെ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ പല തരത്തിലും ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് എന്ന് മനസ്സിലാക്കാൻ പല തരത്തിലും ശ്രമിക്കുന്നുണ്ട്. കൂടുതലും അത് ഒരു തിയറി ബേസ്ഡ് സ്റ്റഡീസ് ആണ് ഉണ്ടാവുന്നത്. തിയറിറ്റിക്കലി പല മോഡൽസ് വെച്ചിട്ട് പല കണ്ടീഷനും അപ്ലൈ ചെയ്തിട്ട് പല കൺസ്ട്രെയിൻസും കൊടുത്തിട്ട് നമ്മൾ ഇതായിരിക്കണം ആ അവസ്ഥ അന്നുണ്ടായിരുന്നത് എന്നാണ് പറയുക. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒബ്സർവേഷനിലൂടെ, അതായത് കുറെ ഒബ്സർവേഷൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ അന്നത്തെ സ്ഥിതി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒബ്സർവേഷനിൽ ഞാൻ പറയുന്നത് കൂടെ തന്നെ ഈ ഒബ്സർവേഷൻ മാത്രം ഒരിക്കലും നിലനിൽക്കില്ല. ആ ഒബ്സർവേഷന്റെ കൂടെ നമ്മൾ ആ അന്ന് കിട്ടിയ ആ തിയറിയുമായിട്ട് കമ്പയർ ചെയ്യും. ആ തിയറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും മാച്ച് ആവുന്നുണ്ടോ, മാച്ച് ആയില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏതാണ് മോഡിഫൈ ചെയ്യേണ്ടത്. നമ്മുടെ ഒബ്സർവേഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ
സോഴ്സസ് കാണേണ്ടി വരുമോ, അല്ലെങ്കിൽ നമ്മുടെ മോഡൽ നമ്മൾ കൺസിഡർ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഈ ഒബ്സർവേഷൻ. ഇത് കാരണം നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നാസ ആയാലും യൂറോപ്യൻ സ്പേസ് ഏജൻസി ഈസ ആയാലും ഒരുപാട് ടെലസ്കോപ്സ്, സ്പേസ് ടെലസ്കോപ്സ് വിടുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏകദേശം 14 ബില്യൺ ഇയേഴ്സ് മുന്നുള്ള കാര്യമാണ് അല്ലെ. 14 ബില്യൺ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഏജും ആ ഏജിനെ ഞാൻ ടൈം ആക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും കൊല്ലങ്ങൾക്ക് മുന്നുള്ള ഒരു കാര്യമാണ് പഠിക്കേണ്ടത്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ എന്തൊരു കാര്യം ഇപ്പൊ ആസ്ട്രോണമിയിൽ ഏതൊരു കാര്യം പഠിക്കണമെങ്കിലും, ഒരു സ്റ്റാർസിനെ ഒരു സ്റ്റാറിനെ പറ്റി പഠിക്കണമെങ്കിലും ഒരു ഗാലക്സീനെ പറ്റി പഠിക്കണമെങ്കിലും എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ അവിടുന്ന് ലൈറ്റ് വരുന്ന ലൈറ്റ് ഞാൻ കളക്ട് ചെയ്യാൻ പറ്റണം. ഞാൻ ആ ലൈറ്റ് ഒബ്സർവേഷനലി എനിക്ക് പഠിക്കണമെങ്കിൽ ഞാൻ അവിടുന്ന് വരുന്ന ലൈറ്റ് കളക്ട് ചെയ്തിട്ട് ആ ലൈറ്റിനെ ഞാൻ പല എന്താ പല തരത്തിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ടെലസ്കോപ്പ് വെച്ചിട്ടാണ് കളക്ട് ചെയ്യുക. പക്ഷെ പിന്നെ നമ്മൾ വേറെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ആ ലൈറ്റിനെ അനലൈസ് ചെയ്തിട്ടാണ് അന്നത്തെ ബിഹേവിയർ നമ്മൾ പഠിക്കുക. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അത്രയും മുന്നേ വന്ന് വരുന്ന ലൈറ്റാണ്. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ നമുക്ക് അത് എവിടെ നിന്ന് കിട്ടും? പലരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ടൈമാണ് അടി, സോറി അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ, ഈ ആക്സിസ് എക്സ് ആക്സിസ് അത് ടൈമിലാണ് കാണിച്ചത്, വൈ ആക്സിസ് ആ ടെലസ്കോപ്പ് എവിടെ വരെ എത്തിപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അല്ലെ JWST. JWST എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മള് ഓൾമോസ്റ്റ് ഒരു 200, ഞാൻ പറഞ്ഞു 14 ബില്യൺ ഇയേഴ്സ് ആണ് നമ്മുടെ യൂണിവേഴ്സിന്റെ ഏജ്. അപ്പൊ JWST എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 200 മില്യൺ ടു 400 മില്യൺ ഇയേഴ്സ് വരെയുള്ള ലൈറ്റ് നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. JWST ഒരു ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ് ആണെന്നും കൂടെ ഇതിന്റെ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഇനിഷ്യലി പഠിക്കണമെങ്കിൽ അവിടെ നിന്നുള്ള ലൈറ്റ് വരണം. നമ്മളിവിടെ നിന്ന് ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമുക്കറിയാം ബിഗ് ബാങ് കഴിഞ്ഞു. ബിഗ് ബാങ് കഴിഞ്ഞിട്ട് നമ്മള് കോസ്മോളജി കുറച്ചെങ്കിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പല യുഗങ്ങൾ അല്ലെ പല എറാസ് ആയിട്ടാണ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ലെവലിൽ എത്തുന്നത് വരെ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇലക്ട്രോണിക് എറ, മാറ്റർ എറ, റേഡിയേഷൻ എറ, അങ്ങനെ കുറെ എറാസ് ഉണ്ട്. അപ്പൊ ആ ഓരോ എറാസിലും ഓരോ തരം ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താ ഓരോ തരം എന്താ ഇപ്പൊ പറയാം, ആ സമയത്തുണ്ടായ അവസ്ഥകളൊക്കെ പല സമയത്തും പല അവസ്ഥകളാണ് ഉണ്ടായത്. അപ്പൊ നമുക്കറിയാം ബിഗ് ബാങ് കഴിഞ്ഞ് ഏകദേശം ഒരു 200-300 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർസ് ഒക്കെ ഉണ്ടായത്. അപ്പോ ആദ്യം തന്നെ ബിഗ് ബാങ് കഴിഞ്ഞിട്ട് ന്യൂക്ലിയോസിന്തസിസ് നടന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിഗ് ബാങ് കഴിഞ്ഞ് ന്യൂക്ലിയോസിന്തസിസ് നടന്നു, ഹൈഡ്രജൻ ഉണ്ടായി, ഹീലിയം ഉണ്ടായി, അത് കഴിഞ്ഞ് കുറച്ച് ലിഥിയം ഉണ്ടായി, അതോടുകൂടെ അവിടെ ആ എലമെന്റ്സ് ഉണ്ടാവുന്നത് സ്റ്റോപ്പായി. പക്ഷെ അത് കഴിഞ്ഞ് കുറെ മാറ്റങ്ങൾ അവിടെ വന്നു, ഡാർക്ക് ഏജ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 300 മില്യൺ ഇയേഴ്സ് ഉണ്ടായപ്പോൾ സ്റ്റാർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ അതിന്റെ കണ്ടീഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, അതിപ്പോഴും നമുക്ക് അത്രത്തോളം ക്ലിയർ അല്ല ആ കണ്ടീഷൻ എന്തൊക്കെ. പക്ഷെ നമുക്കറിയാവുന്ന സ്റ്റാർ ഫോർമേഷൻ കണ്ടീഷൻ വെച്ചിട്ട് അന്ന് ഫസ്റ്റ് സ്റ്റാർസ് ഫോം ചെയ്തു. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്തെ പറ്റി പഠിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്ത്, ഈ ഫസ്റ്റ് സ്റ്റാർസ് നിന്ന് വന്നിട്ടുണ്ടായ ലൈറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാല് നമുക്കിതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ പല ഏജസ്. ഏകദേശം ഫസ്റ്റ് സ്റ്റാർസ് ഇവിടെ 200 ടു 400 മില്യൺ ഇയേഴ്സ് ആഫ്റ്റർ ദ ബിഗ് ബാങ് ആണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഇപ്പൊ നോക്കുന്നത് ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നത്. ഇനി ഈ ഫസ്റ്റ് സ്റ്റാർസിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇപ്പോഴും അവയെ ഇനി JWST എങ്ങാനും ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സ്റ്റാർസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, പോപ്പുലേഷൻ 1 സ്റ്റാർസ്,
പോപ്പുലേഷൻ 2 സ്റ്റാർസ് ആൻഡ് പോപ്പുലേഷൻ 3 സ്റ്റാർസ്. പോപ്പുലേഷൻ 3 സ്റ്റാർ ഇതിങ്ങനെ ഓർഡർ ഇങ്ങനെയാണ്, ഏറ്റവും ആദ്യം ഉണ്ടായത് പോപ്പുലേഷൻ 3 സ്റ്റാർസ്, അതാണ് ഫസ്റ്റ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും ദ ഫസ്റ്റ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഉണ്ടായിട്ട് പോപ്പുലേഷൻ 3 സ്റ്റാർസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ ബിഗ് ബാങ് കഴിഞ്ഞിട്ട് ഹൈഡ്രജനും ഹീലിയും ആണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രജനും ഹീലിയും ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഈ സ്റ്റാർസിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താ, ഹൈഡ്രജനും ഹീലിയും ആയിരിക്കും. ചിലപ്പോൾ ട്രേസസ് ഓഫ് ലിഥിയം ഉണ്ടാവാം, പക്ഷെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പറയുന്നത് ആദ്യം ഉണ്ടായ സ്റ്റാർസ് ആയതുകൊണ്ട് മെയിൻ ഇപ്പോഴുള്ള സ്റ്റാർസിന്റെയും കണ്ടന്റ് അത് തന്നെയാണ്. പക്ഷെ ഈ സ്റ്റാർസിലെ ഉള്ളത് ഹൈഡ്രജനും ഹീലിയോ ആണ്. ഇതിൻ്റെ അകത്ത് മെറ്റൽസ് ഒന്നുമില്ല. ആസ്ട്രോണമിയിലെ മെറ്റൽസ് എന്ന് പറയുന്നത് എനി എലമെന്റ്സ് ഹെവിയർ ദാൻ ഹീലിയം, അല്ല ലിഥിയം കുറച്ചപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും എലമെന്റ്സ്, ഞാൻ ഒന്നുകൂടി ഇതാക്കിയാൽ ലിഥിയത്തിനെക്കാട്ടും മേലുള്ള അല്ലെ ഹീലിയത്തിനെക്കാട്ടും മുകളിലുള്ള എല്ലാ എലമെന്റ്സിനെയാണ് ആസ്ട്രോണമിയിൽ മെറ്റൽസ് എന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഈ സ്റ്റാർസിൽ ഹൈഡ്രജനും ഹീലിയോ ആണ് ഉള്ളതായതുകൊണ്ട് ഇതിനെ മെറ്റൽ ഫ്രീ സ്റ്റാർസ് എന്നാണ് പറയുക. പോപ്പുലേഷൻ 3 സ്റ്റാർസ് മെറ്റൽ ഫ്രീ സ്റ്റാർസ് ആണ്. അപ്പോ ഈ മെറ്റൽസ് ഒന്നുമില്ല, എന്താ കുഴപ്പം വെച്ചാല് മെറ്റൽസ് ആണ് ആക്ച്വലി ഈ ട്രാൻസിഷൻ ഒക്കെ നടന്നിട്ട്, നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മെറ്റൽസിൽ ട്രാൻസിഷൻ ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് അവിടെ എനർജി ട്രാൻസ്ഫർ, എനർജി എമിഷൻ, എനർജി അബ്സോർപ്ഷൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയൊരു ഇത് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര എന്താ കൂളന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഫസ്റ്റ് സ്റ്റാർസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സ്റ്റാർസ് ആർ വെരി 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 മാസീവ്. അതായത് മാസി ഇപ്പൊ ആസ്ട്രോണമിയില് അല്ലെ ആസ്ട്രോഫിസിക്സിൽ നമ്മൾ യൂണിറ്റ്സ് മിക്കവാറും അത് സണ്ണിന്റെ ബേസ് ആണ് പറയാം. ഇപ്പൊ സണ്ണിനെക്കാട്ടും 10 ഇരട്ടി 10 സോളാർ മാസ്, സണ്ണിനെക്കാട്ടും 20 ഇരട്ടി അങ്ങനെയാണ് പറയാം. അപ്പൊ അപ്പൊ ഉണ്ടായ സ്റ്റാർസ് നമ്മളെല്ലാം റെഫറൻസ് സണ്ണ് വെച്ചിട്ടാണ് പറയാം. അപ്പൊ ആ സമയത്ത് ഉണ്ടായ സ്റ്റാർസ് മോസ്റ്റ്ലി ഈ കണ്ടീഷൻ ഒക്കെയാണ്, മെറ്റൽ ഫ്രീ ആണ്, ഹൈഡ്രജനും ഹീലിയം ഉള്ളു, ഭയങ്കര ഹോട്ടാണ് ടെമ്പറേച്ചർ. ആ കണ്ടീഷനിൽ ഉണ്ടായ സ്റ്റാർ ഫോർമേഷൻ തിയറി അനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി 10 to മിക്കവാറും സ്റ്റാർസ് 10 to 300 സോളാർ മാസ് ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ 10 to 300 സോളാർ മാസ് ആയതുകൊണ്ട് ചില സ്റ്റാർസ് ആയാലും കൂടുതലും ഇന്നത്തെ ചില ഒബ്സർവേഷൻ, ഇന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് 300 സോളാർ മാസിനും മേലെയുള്ള സ്റ്റാർസും അന്ന് ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞു ഈ മാസാണ് സ്റ്റാർസിന്റെ ഒക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടി മിക്കവാറും എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിസൈഡ് ചെയ്യുക. അതായത് സ്റ്റാർസിന്റെ ടെമ്പറേച്ചർ, സ്റ്റാർസിന്റെ ലുമിനോസിറ്റി, എത്രത്തോളം എനർജി എമിറ്റ് ചെയ്യണം എന്നുള്ളത് ഒക്കെ ഡിസൈഡ് ചെയ്യേണ്ട ഇനിഷ്യൽ മാസ് ആണ്. ഈ സ്റ്റാർ എത്ര മാസിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് 10 to 100 സോളാർ മാസ് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സണ്ണിന്റെ ടെമ്പറേച്ചർ ഏകദേശം 5700 അല്ലെങ്കിൽ 6000 കെൽവിൻ ആണ് സണ്ണിന്റെ സർഫസ് ടെമ്പറേച്ചർ. അപ്പൊ ഇതിന്റെ 100 ഇരട്ടി ഉള്ള സ്റ്റാർസിന് ഏകദേശം 100,000 കെൽവിൻ വരെ സർഫസ് ടെമ്പറേച്ചർ പോവാം. അപ്പൊ നമ്മൾ ബേസിക് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അത് എമിറ്റ് ചെയ്യുന്ന ഇതിന്റെ എനർജി കൂടും, അതായത് ഫ്രീക്വൻസി കൂടും. അപ്പൊ ആ സമയത്ത് എമിറ്റ് ചെയ്ത ലൈറ്റ് മുഴുവൻ എന്തായിരിക്കും, മിക്കവാറും ഹൈ എനർജി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ, അൾട്രാവയലറ്റ് എക്സ്റേ പോലത്തെ റേഡിയേഷൻസ് ആകും. അതാണ് ആ സമയത്ത് എമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ എമിഷൻ ആണ് പിന്നെ ഈ ഫസ്റ്റ് സ്റ്റാർസിൽ നിന്നുണ്ടായ ഈ എമിഷൻ ആണ് പിന്നീടുണ്ടായ അയണൈസേഷൻ, യൂണിവേഴ്സ് അയണൈസ് ചെയ്യാൻ, അതൊരു എറയാണ് അയണൈസേഷൻ എറ, റീ അയണൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഈ സ്റ്റാർസിൽ നിന്ന് വന്ന ലൈറ്റ് കാരണമാണ് അല്ല എമിറ്റ് ചെയ്ത ഈ എനർജി കാരണമാണെന്ന് പറയപ്പെടുന്നത്. അപ്പോ ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് ഞാൻ പറഞ്ഞു അൾട്രാവയലറ്റ് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യാം, ഇനി എനിക്ക് അറിയേണ്ടത് വെദർ വി ക്യാൻ ഒബ്സർവ് അല്ലെങ്കിൽ ഇതിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുന്ന. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ബേസിക് സ്റ്റെല്ലാർ റെവല്യൂഷൻ തിയറി, നമുക്കറിയാം ഒരു ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർസിന്റെ എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിസൈഡ് ചെയ്യുന്ന അതിന്റെ മാസ് ആണ്. ഇപ്പൊ ഇനിഷ്യൽ മാസ് എത്രയാന്ന് നോക്കിയിട്ടാണ് ഏതൊക്കെ സ്റ്റേജിൽ കൂടെ, എവല്യൂഷൻ മീൻസ് നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ ജനിച്ചിട്ട് സ്റ്റാർസ് ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയി അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നു എന്നുള്ളത്. അപ്പൊ മാസ് വെരി ഹൈ ആണെങ്കിൽ, ഇവിടെ ഞാൻ മാസ് 2 തരം എവല്യൂഷൻ സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റാർസിനെ
ബിലോ 10 ഇതൊരു ബേസിക് സ്റ്റെല്ലാർ എവല്യൂഷൻ ആണ്. ഫസ്റ്റ് സ്റ്റാർസിനെ മാത്രം വെച്ച് പറയല്ല, പൊതുവെ സ്റ്റാർസിന്റെ എവല്യൂഷൻ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് രണ്ട് തരം പാത്ത് ഉണ്ട്. ഒന്ന് മുകളിലുള്ളത് ലോ മാസ് സ്റ്റാറിന്റെ എവല്യൂഷൻ കാണിച്ചു, താഴെയുള്ളത് വെരി ഹൈ മാസ്. ഹൈ മാസ് ലോ മാസ് എന്ന് ഞാൻ പറയുന്നത് ബിലോ 10 സോളാർ മാസിന് ഞാൻ ലോ മാസ് എന്നും പറയും, എബോ 10 സോളാർ മാസിന് ഞാൻ ഹൈ മാസ്. അതാണ് രണ്ട് കാറ്റഗറി ആസ്ട്രോഫിസിക്സിൽ ഉള്ള കാറ്റഗറി. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, സ്റ്റാർസ് ഉണ്ടായി, അതായത് ഡസ്റ്റും ക്ലൗഡും ഒക്കെ കംപ്രസ് ചെയ്ത് ഗ്രാവിറ്റേഷനലി കോൺട്രാക്ട് ചെയ്തിട്ട് സ്റ്റാർസ് ഉണ്ടായി. അത് കംപ്രസ് ചെയ്ത പെർട്ടിക്കുലർ പോയിന്റില് അതില് ന്യൂക്ലിയർ റിയാക്ഷൻസ് നടന്നു. ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിൽ ഹൈഡ്രജൻ ആയതുകൊണ്ട് ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അപ്പൊ ആ ഒരു എനർജി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എനർജി സ്റ്റാർസ് ആർ ബോൺ, അതല്ലെങ്കിൽ സ്റ്റാർസ് ആ സമയം മുതലാണ് ഒരു ബോഡീനെ നമ്മൾ സ്റ്റാർസ് എന്ന് വിളിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്തെത്തിയാൽ ഏകദേശം രണ്ട് സ്റ്റാർസും ഒരേ ലെവലിൽ തന്നെയാണ്, ഹൈ മാസും ലോ മാസും. പിന്നത്തത് കുറച്ച് വ്യത്യാസം വരും. ഇവിടെ ഞാൻ എല്ലാം പറയുന്നില്ല, രണ്ടും ജയന്റ് സ്റ്റേജിൽ തന്നെയാണ് പോവുക, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസം വന്നിട്ട് ഒന്ന് ഫൈനലി ലോ മാസ് സ്റ്റാർ ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് എൻഡ് ചെയ്യും, ഹൈ മാസ് സ്റ്റാർ സൂപ്പർ നോവയായിട്ട് മാറിയിട്ട് അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറും. ഞാൻ ഇവിടെ ഇതിന്റെ കോംപ്ലക്സ് പ്രോസസ് ആണ്, ഞാൻ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനും പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഹൈ മാസ് സ്റ്റാർ വിൽ എൻഡ് അപ്പ് അല്ലെങ്കിൽ ആ ഫൈനൽ സ്റ്റേജ് എന്നുള്ളത് ഐദർ ആഫ്റ്റർ സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഇതൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറാം. അതും ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇനിഷ്യൽ മാസ് ഓഫ് ദി സ്റ്റാർ ആണ്. അപ്പൊ നമ്മുടെ കേസിലും ഈ ഫസ്റ്റ് സ്റ്റാറിന്റെ കേസിലും പല ഇത് തന്നെയാണ് നടന്നത്. ഇപ്പൊ നേരത്തെ കണ്ട അതേ പിക്ചർ നമ്മുടെ ഒരു എച്ച് ആർ ഡയഗ്രാം. എച്ച് ആർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മള് സ്റ്റാർസിന്റെ ലുമിനോസിറ്റിയും ടെമ്പറേച്ചറും വെച്ച് നമ്മൾ സ്റ്റാർസിനെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ് എച്ച് ആർ ഡയഗ്രാം. ഈ എച്ച് ആർ ഡയഗ്രത്തിൽ ഇതാണ് ഫസ്റ്റ് ലെവല്, പിന്നെ പല സ്റ്റേറ്റിൽ കൂടെ അത് കടന്നു പോയിട്ട് ഫൈനൽ സ്റ്റേജ് എത്തും. ഹൈ മാസ് സ്റ്റാർ ആണ് ഈ സൈഡിലാണ് ഉണ്ടാവുക, അതും സൂപ്പർനോവയായിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജിലെത്തും. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ബേണിംഗ് നടക്കും, അപ്പോഴാണ് സ്റ്റാർസിന്റെ ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ ആ ഹൈഡ്രജൻ ഒക്കെ ബേൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്താ ഹീലിയാണ് ഉണ്ടാവുക, അത് ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പല പല ന്യൂക്ലിയർ റിയാക്ഷൻസ് നടന്നിട്ടാണ് ഫൈനലി ഈ സൂപ്പർനോവ സ്റ്റേജിലൊക്കെ എത്തുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ റിയാക്ഷൻസ് അവിടെ നടക്കുമ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ ആദ്യം നമ്മളെ സ്റ്റാർ എന്തായിരുന്നു, ഈ ഫസ്റ്റ് സ്റ്റാർ മാസീവ് ആണ്, മെറ്റൽ ഫ്രീ ആണ്, ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ കുറെ റിയാക്ഷൻസ് നടന്നു, ആ റിയാക്ഷൻസ് നടക്കുമ്പോൾ വേറെ അതിന്റെ മുകളിലുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടായി അല്ലെ, ഈ എലമെന്റ്സ് ഒക്കെ ഉണ്ടായി ഫൈനലി സൂപ്പർനോവയായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് ഇന്റർസ്റ്റെല്ലാർ മാറ്റർ പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ ഫുൾ എൻവലപ്പൊക്കെ പുറത്തേക്ക് പോയതിന് ശേഷം ബാക്കി വരുന്ന കോറാണ് ഒരു ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളായിട്ടോ മാറിയിട്ടുണ്ടാവും. ഇതാണ് ജനറൽ സ്റ്റെല്ലാർ എവല്യൂഷനും അതിന്റെ ഇടയിൽ നടക്കുന്ന ഈ എലമെന്റ്സ് ഉണ്ടാവുന്ന പ്രക്രിയ. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാറിന്റെ കേസിൽ എന്താ സംഭവിച്ചെന്ന് പറയാം. ഈ ഫസ്റ്റ് സ്റ്റാറും ഇതേ ഹൈ മാസ് എവല്യൂഷൻ ഫോളോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് വന്നത് എന്തൊക്കെയാ, എന്താ ഈ ഫോളോ ചെയ്ത് വന്ന മാസ് കുറെ ഉണ്ട് ഞാൻ പറഞ്ഞു, 10 to 300 solar mass, പിന്നെ ചിലതൊക്കെ 300 solar mass എബോവ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ എന്താ ഈ തിയററ്റിക്കൽ സിമുലേഷൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 10 to 140 solar mass സ്റ്റാർ ഒക്കെ സൂപ്പർനോവയായിട്ട് വന്നു, പിന്നെ അവരെ റെമനൻസ് ആസ് യൂഷ്വൽ ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറി. പക്ഷെ ചിലത് 140 to 300 സോളാർ മാസ് ഉള്ള സ്റ്റാർസ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഭയങ്കര വയലന്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പക്ഷെ ആ വയലന്റ് എക്സ്പ്ലോഷനിൽ കോറ് പോലും എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ടാവാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊക്കെ ഇതൊന്നും ഒബ്സർവേഷണൽ എവിഡൻസ് വെച്ച് പറയുന്നതല്ല, ഇതൊക്കെ തിയററ്റിക്കൽ സിമുലേഷൻ അല്ലെ കോസ്മോളജിക്കൽ സിമുലേഷൻസ് വെച്ചിട്ട് കുറെ മോഡൽസ് വെച്ചിട്ട് പറയുന്ന അത് തിയററ്റീഷ്യന്മാര് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ അവർ പിന്നെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, നമ്മളിപ്പം കുറെ ഗാലക്സീന്റെ സെന്ററിൽ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് കാണുന്നുണ്ട്.
ഈ 300 സോളാർ മാസിലുള്ള സ്റ്റാർസ് ആണ് ഡയറക്ട്ലി ബ്ലാക്ക് ഹോൾ ആയി മാറിയിട്ടുണ്ടാവുക. കാരണം അതിന് മാസ് ഭയങ്കര ഹെവി ആയതുകൊണ്ട്, ഹൈ ആയതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ ചുറ്റിലുള്ളതൊക്കെ അതിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് ഈ സൂപ്പർനോവയൊന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയി ബ്ലാക്ക് ഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതാണ് എന്ത് ഫസ്റ്റ് ആസിന്റെ എന്താ അവസ്ഥ. അതായത് നമ്മൾ കാണാം ആ സമയത്ത് ഭയങ്കര ക്യുക്ക് ആയിട്ട്, അതായത് ഭയങ്കര ഹെവി മാസ് ആയതുകൊണ്ട് ഈ എവല്യൂഷൻ ഒക്കെ പെട്ടെന്ന് നടന്നു. അതായത് ഒരു 100-200 മില്യൺ ഇയേഴ്സ്, ഞാൻ പറഞ്ഞു 100-200 മില്യൺ ഇയേഴ്സ്, ബിഗ് ബാങ് കഴിഞ്ഞ് 100-200 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടായത്. അതിനുശേഷം പെട്ടെന്ന് ഒരു വിത്തിൻ 100-200 മില്യൺ ഇയേഴ്സ് തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്ത് ഫൈനൽ സ്റ്റേജിലും എത്തിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എന്താന്ന് വെച്ചാ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇത് എക്സ്റ്റിങ്ക്ട് ആയി പോയി. പക്ഷെ നമുക്ക് ഇത് കാണണം, കാരണം ഈ സ്റ്റാർസ് ആണ് നമുക്ക് കോസ്മോളെ ഒബ്സർവേഷനലി ഒരുപാട് എവിഡൻസ് നമുക്ക് നമ്മുടെ ഏർലി യൂണിവേഴ്സിനെ പറ്റി തരാൻ പറ്റിയ ഒരു സ്റ്റാർസ് ആണ് എന്ത് ഈ വെരി ഫസ്റ്റ് സ്റ്റാർസ്. അതേപോലെ ഞാൻ പറഞ്ഞു ഈ കെമിക്കൽ എലമെന്റ്സിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഫസ്റ്റ് സ്റ്റാർസ് എന്നാണ്. പിന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്. ഇതിനെ പറയുന്നതാണ് കോസ്മിക് കെമിക്കൽ എവല്യൂഷൻ. നമുക്ക് ഇത് മനസ്സിലാക്കണമെങ്കിലും നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റാർസ് അറിയണം. അതേപോലെ ഫിസിക്സ് ന്യൂക്ലിയോസിന്തസിസ്, ഞാനിപ്പോ പറഞ്ഞു കുറെ എലമെന്റ്സ് ഉണ്ടായി. ഇപ്പൊ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്നവരാണെങ്കിൽ ആ എലമെന്റ്സ് തിയററ്റിക്കലി എത്ര ക്രോസ് സെക്ഷൻ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ റിയാക്ട് ചെയ്തിട്ടാണ്. പക്ഷെ ഈ ന്യൂക്ലിയർ ഫിസിക്സിലെ തിയറീസ് ഒരു ഇതാണ് എന്ത് ഈ ഫസ്റ്റ് സ്റ്റാർസ്. നമുക്ക് ഈ എങ്ങനെയാണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫസ്റ്റ് സ്റ്റാർസ്. പിന്നെ ഇതേപോലെ തന്നെ സ്റ്റാർസ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഗാലക്സീസ് ഉണ്ടായത് പല. അപ്പൊ ഈ ഗാലക്സി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിയണമെങ്കിലും ഫസ്റ്റ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഗാലക്സി ഉണ്ടായത് നമ്മളിപ്പോ നിൽക്കുന്ന നമ്മുടെ മിൽക്കി വേ പോലെ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ സ്റ്റാർസിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു മേ ബി ഇപ്പോൾ ജെയിംസ് വെബ് സ്പേസ് JWST ഒബ്സേർവ് ചെയ്യാൻ ചിലപ്പോ കഴിഞ്ഞേക്കാം, ഇന്ന് വരെ പറ്റിയിട്ടില്ല. കാരണം ആദ്യം ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഹൈ എനർജി, അതായത് അൾട്രാവയലറ്റ് അല്ലെ എക്സ്റേ ആയിരിക്കണം ആ സമയത്ത് എമിറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത്രയും. അപ്പൊ JWST എന്ന് പറയുന്ന ഒരു ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ് ആണ്. അപ്പം നമ്മുടെ നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഡ് ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ എന്താ ഈ അൾട്രാവയലറ്റ് റേസ് ഒക്കെ റെഡ് ഷിഫ്റ്റഡ് ആയിട്ട് ഇപ്പൊ ഇൻഫ്രാറെഡ് ആയിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് JWST ഒബ്സേർവ് ചെയ്യുന്ന ആ ലൈറ്റ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്കത് കണ്ടേ പറ്റുള്ളൂ, എങ്ങനെങ്കിലും അവയെ പറ്റി നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായി, അതാണ് പോപ്പുലേഷൻ 2 സ്റ്റാർസ്. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ജനറേഷൻ ഓഫ് സ്റ്റാർസ് ആണ് എന്ത് പോപ്പുലേഷൻ 2 സ്റ്റാർസ്. ഈ പോപ്പുലേഷൻ 2 സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ സൂപ്പർനോവയൊക്കെ ആയിട്ട് ഫസ്റ്റ് സ്റ്റാർസ് എക്സ്പ്ലോർ ചെയ്തില്ലേ, ആ എക്സ്പ്ലോർ ചെയ്ത മാറ്റർ എന്ന് അപ്പോ എന്താ ആ ഡസ്റ്റ് എന്നും ക്ലൗഡ് എന്നും ഉണ്ടായ സ്റ്റാർസ് ആണ് എന്ത് പോപ്പുലേഷൻ 2 സ്റ്റാർസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഞാൻ ആദ്യം പറഞ്ഞു ഈ സ്റ്റാർസ് ഒക്കെ ഫസ്റ്റ് സ്റ്റാർസ് ആർ മെറ്റൽ ഫ്രീ സ്റ്റാർസ്. മെറ്റൽ ഫ്രീ സ്റ്റാർസ് എന്ന് അവിടെ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സെക്കൻഡ് ജനറേഷൻ ഓഫ് സ്റ്റാർസിന് പറയുന്ന പേരാണ് മെറ്റൽ പുവർ സ്റ്റാർസ്. ഇതാണ് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് റിസർച്ച് ഇന്നും നടക്കുന്ന, അതായത് ഇന്നത്തെ മോസ്റ്റ് ഓഫ് ദ സർവേ എല്ലാ സർവേസും ഈ സ്റ്റാർസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവേസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡിസൈൻ അതിന്റെ ടെലസ്കോപ്പിന്റെ ഡിസൈൻ ഒക്കെ നമ്മുടെ യൂണിവേഴ്സിലുള്ള മെറ്റൽ പുവർ സ്റ്റാർസിനെ നമ്മുടെ ഗാലക്സിയിലുള്ള മെറ്റൽ പുവർ സ്റ്റാർസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും സർവേ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ മെറ്റൽ ഫ്രീയും ഇത് മെറ്റൽ പുവറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റാർസ് കുറെ എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റാർസ് കുറെ എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുണ്ടായ ഈ സ്റ്റാർസിനെ ഈ സ്റ്റാർസിൽ അധികം മെറ്റൽസ് ഇല്ല, അന്ന് കുറച്ച് മെറ്റൽസേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം പറയാ സണ്ണിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടാ. നമുക്കറിയാം നമ്മുടെ സണ്ണിൽ ഒരുപാട് എലമെന്റ്സ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ മെഷർമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്.
അപ്പൊ സണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റാർസിനെ മെറ്റൽ പുവർ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, മെറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ഹീലിയത്തിനെക്കാട്ടും എബോ ഉള്ള എല്ലാ എലമെന്റ്സിനെയും മെറ്റൽ എന്നാണ് ആസ്ട്രോണമി പറയാ. അപ്പൊ ഇതിന്റെ പൊതുവെ ഇതൊക്കെ ലെസ്, സണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആയതുകൊണ്ടാണ് മെറ്റൽ പുവർ എന്ന് പറയാം. ഇത് യൂഷ്വലി നമ്മളൊരു മെഷർ ചെയ്യ ഒരു ടേം വെച്ചിട്ടാണ്, മെറ്റാലിസിറ്റി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇനിയിപ്പോ എന്റെ ടോക്കിൽ ചിലപ്പോൾ ഈ വേർഡ് ഉപയോഗിക്കും, മെറ്റാലിസിറ്റി എന്ന് ഒരു വേർഡ് ഉപയോഗിക്കും. ആ മെറ്റാലിസിറ്റി വെച്ചിട്ടാണ് ഈ മെഷർമെന്റ് നടത്തുക. സ്റ്റാർ മെറ്റൽ റിച്ച് ആണോ മെറ്റൽ പുവർ ആണോ എന്ന് പറയാ ഈ മെറ്റാലിസിറ്റി വെച്ചിട്ടാണ്. അപ്പൊ അവിടെ നമുക്ക് എല്ലാ എലമെന്റും മെഷർ ചെയ്തിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്കറിയാം അയൺ ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് എലമെന്റ്. അപ്പൊ ആ അയണിന്റെ മെഷർമെന്റ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ മെറ്റാലിസിറ്റി മെഷർ ചെയ്യുക. അപ്പൊ ഇതിന്റെ വാല്യൂ അത് നിങ്ങൾ കാണും, ഇപ്പൊ സണ്ണിനെക്കാട്ടും കുറവാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ മെറ്റാലിസിറ്റി -2 എന്നൊക്കെ കണ്ടാല്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ആസ്ട്രോണമിയില് ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ലോഗരിതം വാല്യൂ ആണ്. ഇപ്പൊ എന്ത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടാലും അത് എന്താ ലോഗരിതമിക് വാല്യൂ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ മെറ്റാലിസിറ്റി -2 അല്ലെ -2 ആണ് എന്ന് പറയുന്നത്, അതായത് 1/100 സണ്ണിനെക്കാട്ടും 100 times കുറവാണ്. അതായത് ഇപ്പോ -3 -4 ഇത് ഇത്രയുമുള്ള സ്റ്റാർസിനെ കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ ഓഫ് സ്റ്റാർസ് മെറ്റൽ പുവർ ആയിട്ടുള്ള സ്റ്റാർസിനെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഉണ്ടായിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റാർസിന്റെ റെമനൻസ് അല്ലെങ്കിൽ അതിന്റെ മാറ്റർ, അത് ഇജക്ട് ചെയ്ത മാറ്റർ എന്നാണ് ഈ പോപ്പുലേഷൻ 2 stars ഉണ്ടായത്. അപ്പോ ഇന്നത്തെ സർവേ വെച്ച് നമ്മൾ എത്തിയത് ഏകദേശം -7.3 മെറ്റാലിസിറ്റി ഉള്ള സ്റ്റാർസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അത്രയും, ഇത് മെറ്റാലിസിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഏജും ആണ്. അതായത് മെറ്റാലിസിറ്റി അത്രയും കുറയാന്ന് പറഞ്ഞാൽ അത്രയും ഓൾഡ് സ്റ്റാർസിനെ നമ്മൾ കണ്ടെത്തി. അതായത് ഏകദേശം യൂണിവേഴ്സിന്റെ അത്ര തന്നെ ഏജ് ഉള്ള, അതായത് അത്ര തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് 200-300 million years ഉണ്ടായതല്ല, ഏകദേശം ഒരു 13 billion, നമ്മൾ 14 billion years ഉള്ള ആണ് നമ്മുടെ യൂണിവേഴ്സിനെങ്കിൽ ഏകദേശം ഈ സ്റ്റാർസിന് ഒരു 13 billion years വരെ ഏജ് ഉണ്ട്. പിന്നെ ഇത് ഉണ്ടായ മാറ്റർ, കുറെ മെറ്റൽസ്, കുറച്ച് മെറ്റൽസ് ഇന്നത്തെ ഫസ്റ്റ് സ്റ്റാർസ് നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അത്രയും ഹൈ മാസ് അല്ല, ലോ മാസ് ആണ്. ബിലോ 10 solar masses ഒരുപാട് സ്റ്റാർസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും, അതായത് ഈ 1 to 2 solar masses ഉള്ള ഒരുപാട് സ്റ്റാർസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ, ഇപ്പോഴും നമുക്ക് അതിനെ ഒബ്സേർവ് ചെയ്യാൻ പറ്റും, അതിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് കളക്ട് ചെയ്യാം. ഇപ്പോഴും നമുക്ക് നല്ലൊരു ഒരു നല്ല വലിയ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈമറി മിററിന്റെ ഡയമീറ്റർ ഒരു 10 or 12 ഉള്ള ടെലസ്കോപ്പ് ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും സ്പേസ് ബേസ്ഡോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ബേസ്ഡോ ടെലസ്കോപ്പ് ആയിട്ട് നമുക്ക് അതിനെ ഒബ്സേർവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്താ വെച്ചാൽ, ഇതിനിപ്പോ ഞാൻ പറഞ്ഞു മെറ്റൽ പുവർ സ്റ്റാർസിനെ ആസ്ട്രോണമിയില് ലോ മെറ്റാലിസിറ്റി സ്റ്റാർസ് എന്ന് പറയും. അപ്പോ ഇതിന്റെ ഇനി പ്രത്യേകത എന്താണ് ഇവിടെ ആർക്കിയോളജി എന്ന് പറയുന്നത് വെച്ചാല്, ഈ സ്റ്റാർസ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ജനറേഷൻ ഓഫ് സ്റ്റാർസിന്റെ ഇതിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു അതിന്റെ എവല്യൂഷണറി സ്റ്റേജ് കാണിച്ചു, മെയിൻ സീക്വൻസ് കഴിഞ്ഞു, ജയന്റ് സ്റ്റേജ് കഴിഞ്ഞു, അങ്ങനെ പല സ്റ്റേജ് കൂടി കടക്കുമ്പോൾ നമുക്കറിയാം അവിടെ പല ന്യൂക്ലിയോസിന്തസിസ് നടന്നിട്ടുണ്ട്. അപ്പൊ എന്താ, ഈ ഇനിഷ്യലി ഉണ്ടായ മെറ്റലിന്റെ കൂടെ ചിലപ്പം ഈ സ്റ്റാർസിലും ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ സ്റ്റാർസിന്റെ, ഈ മെറ്റൽ പോർ സ്റ്റാർസിന്റെ കേസിൽ എന്താ ഗുണം എന്ന് വെച്ചാല്, ഇത് ഇപ്പോഴും ഭയങ്കര ലോ മാസ് ആയതുകൊണ്ട് അധികവും എന്താ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെയാണ്. അപ്പൊ അധികം പുതിയ ന്യൂക്ലിയോസിന്തസിസ് ഒന്നും അവിടെ നടന്നിട്ടില്ല. പുതിയ ന്യൂക്ലിയോസിന്തസിസ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പോഴും ഉള്ള മെറ്റൽസ് എന്നൊക്കെ പറയുന്നത് പഴയ ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർസിന്റെ ബാക്കി നിന്ന് കിട്ടിയ മെറ്റൽസ് മാത്രമാണ്. അതുകൊണ്ട് ഈ സ്റ്റാർസിനെ നമുക്കൊരു ഫോസിൽ റെക്കോർഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് യൂണിവേഴ്സ്, ഏർലി യൂണിവേഴ്സിന്റെ ഫോസിൽ റെക്കോർഡാണ് ഈ സെക്കൻഡ് ജനറേഷൻ മെറ്റൽ പുവർ അല്ലെങ്കിൽ ലോ മെറ്റാലിസിറ്റി സ്റ്റാർസ്. അപ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് സർവേസ് ഈ സ്റ്റാർസിനെ കണ്ടെത്താൻ നടത്തുന്നുണ്ട്. പക്ഷെ ഈ സർവേസ് ഒക്കെ ഒരുപാടെണ്ണത്തിനെ ഡിറ്റക്ട് ചെയ്തു, കൂടെ കുറച്ച് ഇമ്പോർട്ടന്റ് റിസൾട്ട്സും കൂടെ വന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്
ഈ സ്റ്റാർസ് ഒരു ഒരു 80 സ്റ്റാർസ് ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 70 എണ്ണം അല്ലെങ്കിൽ ഒരു 65 എണ്ണവും ഭയങ്കരമായിട്ട് കാർബൺ ഉള്ള സ്റ്റാർസ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റാർസിനെ പൊതുവെ പറയുന്ന പേരാണ് കാർബൺ എൻഹാൻസ്ഡ് മെറ്റൽ പുവർ സ്റ്റാർസ്. കാർബൺ എൻഹാൻസ്ഡ് മെറ്റൽ പുവർ സ്റ്റാർസ്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ പേര് കേട്ടാൽ അതാണ്. ഇത് സെക്കൻഡ് ജനറേഷൻ ഓഫ് സ്റ്റാർസ് ആണ്, ഫസ്റ്റ് ജനറേഷന്റെ റെമനന്റ് അതിൽ നിന്നുണ്ടായ സ്റ്റാർസ് ആണ്, കാർബൺ എൻറിച്ച്ഡ് ആണ്. അപ്പോ ഇനി പിന്നുള്ള ഒരുപാട് ഈ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ നടന്ന സ്റ്റഡീസ് മുഴുവൻ ഈ കാർബൺ സ്റ്റാർസിനെ, കാരണം കാർബൺ ആണ് നമ്മുടെ ജീവന്റെ ഒരു പ്രധാന മൂലകം അല്ലെ, അതിന് അതുകൊണ്ട് തന്നെ കാർബൺ ഉള്ള സ്റ്റാർസിനെ കൂടുതൽ പഠിക്കാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർവേസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ കാർബൺ സ്റ്റാർസിനെയാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞു സർവേസ് ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സർവേസ് ഒക്കെ ഡിസൈൻ ചെയ്യുക എങ്ങനെയാ വെച്ചാൽ, ഒരു സ്കൈന്റെ ഒരു ഭാഗത്തേക്ക് ബ്ലൈൻഡ് ആയിട്ട് അതിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ സ്റ്റാർസിനെ ഒരുമിച്ച് ഒബ്സർവ് ചെയ്യും, ഒരുമിച്ച് അതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ വെച്ചാൽ രണ്ട് തരം ഒബ്സർവേഷൻസ് ഉണ്ട്. ഒന്ന് അതിന്റെ ഫോട്ടോ എടുക്കും, ഇമേജ് കളക്ട് ചെയ്യും. രണ്ടാമത്തത് ചെറിയ സ്പെക്ട്രോസ്കോപ്പ് ചെയ്തിട്ട് ലോ റെസൊല്യൂഷൻ, ചെറിയ റെസൊല്യൂഷൻ ഉള്ള സ്പെക്ട്രം ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തില് ഡിറ്റക്ട് ചെയ്യാം. ഇവിടെ ഞാൻ കാണിച്ചത് സ്പെക്ട്രോസ്കോപ്പി വഴി എങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യാന്ന്. അപ്പൊ എന്താ വെച്ചാ നമുക്കറിയാം നമ്മൾ കുറേ സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്യും, അതിന്റെ സ്പെക്ട്രം പല നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടി കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സ്പെക്ട്ര കിട്ടിയാൽ നമ്മൾ അതിൻ്റെ അകത്ത് രണ്ട് ഒരു എലമെന്റ് കാൽസ്യത്തിന്റെ അബണ്ടൻസ്, കാൽസ്യത്തിന്റെ ലൈൻ ഉണ്ടോ എന്ന് നോക്കും. ആ കാൽസ്യം ലൈനിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ, മെറ്റൽ പുവർ ആണോ മെറ്റൽ റിച്ച് ആണോ എന്നൊക്കെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതായത് നമുക്ക് ഒരു ബ്ലൈൻഡ് ആയിട്ട് നമുക്കറിയാം മില്യൺസ് ഓഫ് സ്റ്റാർസ് നമ്മുടെ ഗാലക്സിയിലുണ്ട്. അപ്പൊ ഒന്നും രണ്ടും അല്ല ഒബ്സർവ് ചെയ്യുന്നത്, ഒറ്റയടിക്ക് ചിലപ്പോ എത്ര ഒരു 100 എണ്ണോ അല്ലെ 500 എണ്ണോ ആയിരിക്കും ഒറ്റയടിക്ക് ഒബ്സർവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോന്നിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജനറലി അനലൈസ് ചെയ്തിട്ട് ചില എലമെന്റ്സിന്റെ സ്ട്രെങ്ത് എത്ര ഉണ്ട് നോക്കും. ആ എലമെന്റ്സിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് നമ്മൾ മെറ്റൽ പുവർ ആണോ മെറ്റൽ റിച്ച് ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. ഇങ്ങനെ മെറ്റൽ പുവർ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ഇത് ലോ റെസൊല്യൂഷൻ ആണ് സ്പെക്ട്ര, നമ്മൾ ഭയങ്കര ഹൈ റെസൊല്യൂഷനിൽ സ്പെക്ട്രോസ്കോപ്പി ചെയ്യും. എന്നിട്ടാണ് അതേപോലെ വേറെയും ലൈൻസ് ഒക്കെ ഉണ്ടോ, അയേൺ ലൈന് കാണുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. അതൊരു ഞാൻ ഇന്ന് പറയുന്നതൊക്കെ കോംപ്ലക്സ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ചെയ്യുന്നത്. ബേസിക്കലി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക ഈ സ്പെക്ട്രയിലൊക്കെ. ചിലപ്പോൾ നിങ്ങൾ, ഞാൻ ചില പേപ്പറിലൊക്കെ ന്യൂസ് കാണുന്നുണ്ട് ഈ സ്റ്റാറിനെ ഐഡന്റിഫൈ ചെയ്തു, ഇന്ന എലമെന്റ് കൂടുതലുള്ളത് ഐഡന്റിഫൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നത് കാണാൻ. അപ്പോൾ അത് ഈ സർവേ ആണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് സർവേ ഉണ്ട്, ഫോട്ടോമെട്രിക്കും സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അതേപോലെ തന്നെ റെസൊല്യൂഷൻ കുറവുള്ള സർവേ ഉണ്ട്, അത് റെസൊല്യൂഷൻ കുറവ് വെച്ചാൽ റിസോൾവിങ് പവർ കുറവുള്ളത് ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്, കൂടുതലുള്ളതുണ്ട്. അത് രണ്ട് ഞാൻ ഇത് കുറച്ച് സർവേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിന്റെ പേരൊക്കെ എവിടെയും കേട്ടിട്ടുണ്ടാവാം. ഇതൊക്കെ ഈ മെയിനായിട്ട് ഇങ്ങനത്തെ പെക്യൂലിയർ സ്റ്റാർസിനെ അല്ലെങ്കിൽ മെറ്റൽ പുവർ സ്റ്റാർസിനെ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സർവേസ് ഉപയോഗിക്കുന്നത്. അതിൽ നിങ്ങൾ ഗായ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ചുകൂടി കഴിയുമ്പോൾ ഗായ കുറച്ചുകൂടെ പറയും. ബാക്കിയൊക്കെ ഇത് ഫോട്ടോമെട്രി സർവേസ് ആണ്, ഇത് ഈ മുകളിൽ കാണിച്ചത് സ്പെക്ട്രോസ്കോപ്പിക് സർവേസ് ആണ്. ഇനി ഇങ്ങനെ കുറേ മെറ്റൽ പുവർ സ്റ്റാർസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യും. കാരണം നമുക്ക് എന്താ വേണ്ടത്, ഏറ്റവും മെറ്റൽ പുവർ ആയിട്ടുള്ളത് കാണണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറേ ഒബ്സർവ് ചെയ്തിട്ട് മെറ്റൽ പുവർ സ്റ്റാർസിനെ ഡിറ്റക്ട് ചെയ്യും. അല്ലെ കാർബൺ സ്റ്റാർസിനെ, മെയിൻ ആയിട്ട് കാർബൺ സ്റ്റാർസിനെയാണ് നോക്കുന്നതെങ്കിൽ കാർബൺ എൻഹാൻസ്ഡ് മെറ്റൽ പുവർ സ്റ്റാർസിനെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എത്രത്തോളം കാണുന്നുണ്ടോ നോക്കും, അതിനെ ക്ലാസിഫൈ ചെയ്യും. നോർമലാണല്ലോ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നടത്തുക എന്നുള്ളത്. അങ്ങനെ പല പല പേരിലാണ് അത് പറയാ. എക്സ്ട്രീമിലി മെറ്റൽ പുവർ എന്ന് പറഞ്ഞാൽ മെറ്റാലിസിറ്റി -3 ഉള്ളത്, മെഗാ മെറ്റൽ പുവർ എന്ന് പറഞ്ഞാൽ -6 ഉള്ളത്. ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ -7.3 വരെ എത്തി എന്ന് പറഞ്ഞു. പിന്നെ കണ്ടത് എന്താ വെച്ചാല് ഈ കാർബൺ സ്റ്റാർസ് കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും മെറ്റാലിസിറ്റി കുറവുള്ള സ്റ്റാർസിലാണ് കൂടുതലായിട്ട് കാർബൺ ഡിറ്റക്ട് ചെയ്തത്. അതാണ് ഞാൻ ഇവിടെ ഫ്രീക്വൻസി കാണിച്ചത്,
ഏകദേശം നമ്മളൊരു മൈനസ് ടു ഒരു 100 എണ്ണം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 20 എണ്ണം -2.5 ആയിരിക്കും, പിന്നെ ഒരു 30% -3 റേഞ്ചിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു ഒരു പെർട്ടിക്കുലർ സർവേ വെച്ചിട്ടാണ്, അല്ലാണ്ട് ഒരു ജനറൽ റിസൾട്ട് ഒന്നും അല്ല ഇത്. നമ്മൾ ഏതെങ്കിലും ഒരു സർവേ വെച്ചിട്ട് എന്തിനാണ് ഇത് ഇത്രയും നോക്കുന്നത്, കാരണം നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടിയേ മതിയാവുള്ളൂ. പക്ഷെ പൊതുവെ ജനറലി നമ്മൾ കണ്ടത് മെറ്റാലിസിറ്റി ഇങ്ങനെ കുറയുന്തോറും കാർബണിന്റെ എൻറിച്ച്മെന്റ് കൂടുന്നതായിട്ടാണ് കണ്ടത്. ഇനി ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസ് ഒക്കെ ചെയ്യും. എന്തിനാ ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാല് കുറച്ചുകൂടെ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട്, ഞാൻ ഇതോടെ വെറുതെ ഒരു സ്പെക്ട്രത്തിന്റെ ഫോട്ടോ ഇമേജ് ഇവിടെ ഇട്ടതാണ്. എങ്ങനെയാണ് ഇതൊക്കെ സ്പെക്ട്രം, നിങ്ങൾ അബ്സോർപ്ഷൻ ലൈൻസ്, ഇത് ഈ സ്റ്റാർസ് ഒക്കെ സെക്കൻഡ് ജനറേഷൻ ആണ്, അപ്പൊ കൂളർ ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ അബ്സോർപ്ഷൻ ലൈൻസ് ആണ് കൂടുതൽ കാണുക, അതുകൊണ്ടാണ് ഞാൻ ഈ അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിച്ചത്. അപ്പോൾ ഇത് ഭയങ്കര ഈ കാണുന്നതാണ് എന്താ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി, അതായത് ഒരു പ്രിസത്തില് പ്രിസല്ല ഇവിടെ ഒരു ഗ്രിസത്തിൽ കൂടെ കടത്തി അല്ലെങ്കിൽ ഒരു ഗ്രേറ്റിംഗിലൂടെ കടത്തി വിടുമ്പോൾ കിട്ടുന്ന ലൈൻസ് ആണിത്. അപ്പൊ അതിന് ഇതൊക്കെ ഓരോ എലമെന്റിന് കറസ്പോണ്ടിങ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈ സെക്കൻഡ് ജനറേഷൻ സ്റ്റാർസ് ഡിറ്റക്ട് ചെയ്ത കഴിഞ്ഞാൽ അതിനെ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോസ്കോപ്പി ചെയ്തിട്ട് അതിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കും. ഈ എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന എന്തിനാ, ഈ എലമെന്റ്സിന്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതായത് അബണ്ടൻസ് എന്നാണ് പറയാം, എത്ര അബണ്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർസ് പഠിക്കുക. ഇതിനാണ് എന്താ പറയാ സ്റ്റെല്ലാർ ആർക്കിയോളജി, ബേസിക് സ്റ്റെല്ലാർ ആർക്കിയോളജി എന്ന് പറഞ്ഞാല് ഇതാണ്. ഈ സ്റ്റാർസിനെ സെക്കൻഡ് ജനറേഷൻ വെച്ചിട്ട് ഫസ്റ്റ് ജനറേഷൻ ഓഫ് സ്റ്റാർസിനെ പഠിക്കുന്നത് ഇത്. അപ്പോ ഇതെന്താ ഇങ്ങനെ കുറെ അനലൈസ് ചെയ്തപ്പോ എന്താ കണ്ടത് എന്ന് വെച്ചാല് കുറെ സ്റ്റാർസ്, നിങ്ങൾക്ക് കുറച്ച് ദിവസം മുന്നൊരു ടോക്ക് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു, അതായത് എലമെന്റ്സ് എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗീത ടീച്ചർ ഒരു ടോക്ക് കൊടുത്തു. അപ്പൊ അതിൻ്റെ അകത്ത് എങ്ങനെയാ എലമെന്റ്സ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി, പലതരത്തിൽ എലമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആദ്യം കുറെ ബിഗ് ബാങ് വഴി ഹൈഡ്രജനും ഹീലിയം ഉണ്ടായി, പിന്നെ എന്താ പിന്നെ ബെറിലിയം ബോറോൺ കോസ്മിക് റേ അങ്ങനെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് വെച്ചിട്ടാണ് ഉണ്ടായത്. ആ സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, മാസി സ്റ്റാർസ് എന്ന് വരുന്നതും ലോ മാസ് സ്റ്റാർ എന്ന് വരുന്നതും. അപ്പോ അയൺ വരെയുള്ള എലമെന്റ് ഒക്കെ ഈ ഫ്യൂഷൻ റിയാക്ഷൻ വഴിയാണ് ഉണ്ടായത്. അയണിന്റെ എബോ ഉള്ളതൊക്കെ എന്താ അയൺ എന്താ ഭയങ്കര സ്റ്റേബിൾ ആണ്, അപ്പൊ എന്താ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒന്നും ഇന്ററാക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ ഉണ്ടായതൊക്കെ ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ്സ് വഴിയാണ്. രണ്ട് തരം ഉണ്ട്, സ്ലോ ന്യൂട്രോൺ ക്യാപ്ചർ, റാപ്പിഡ് ന്യൂട്രോൺ ക്യാപ്ചർ, ഇങ്ങനെ രണ്ട് തരം പ്രോസസ്സ് വഴിയാണ് പിന്നെയുള്ള എലമെന്റ്സ്. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പം ഈ ഈ എലമെന്റ്സ് ഒക്കെ സ്റ്റാർസിൽ ഉണ്ടായതാണെങ്കിൽ പോലും അത് പല മെത്തേഡിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്, അതായത് പല പ്രോസസ്സിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ സി എം പി സ്റ്റാർസ് പഠിച്ചപ്പോ എന്താ കണ്ടത് എന്ന് വെച്ചാല് ഈ സ്റ്റാർസിൽ പല ചില എലമെന്റ്സ് ചില സ്റ്റാർസ് ന്യൂട്രോൺ ക്യാപ്ചർ സ്ലോ ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ്സർ ഉള്ളത് ഉണ്ട് എന്ന് കണ്ടു, ചില സ്റ്റാർസിൽ റാപ്പിഡ് ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ്സ് വഴി ഉണ്ടായിരുന്ന എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടു, ചില സ്റ്റാർസിൽ രണ്ടും കാണുന്നുണ്ട്, ചില സ്റ്റാർസിലാണെങ്കിൽ ഈ ലൈറ്റ് എലമെന്റ്സ് അതായത് കാർബൺ നൈട്രജൻ ഇതൊക്കെയുള്ളൂ, ഈ അയണിനെക്കാട്ടും ഹെവി ആയ എലമെന്റ്സ് ഒന്നും കണ്ടില്ല എന്നും കണ്ടു. അപ്പൊ നമുക്ക് വീണ്ടും കോംപ്ലക്സിറ്റി കൂടി, കാരണം നമ്മളൊക്കെ അറിയേണ്ടത് എന്താ ഫസ്റ്റ് ജനറേഷൻ ഓഫ് സ്റ്റാർസ് എങ്ങനെയൊക്കെയാ ഉണ്ടായത് അവിടെ എന്തൊക്കെയാ നടന്നത് എന്നാണ്. പക്ഷെ ഇങ്ങനെ വീണ്ടും നമ്മൾ പിന്നെയും സെക്കൻഡ് ജനറേഷൻ സ്റ്റാർസ് പഠിച്ചു തുടങ്ങിയ വീണ്ടും സിറ്റുവേഷൻ കോംപ്ലക്സ് ആയി, ഇങ്ങനെ പലതരം സ്റ്റാർസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാല് ഇങ്ങനെ തന്നെ ഈ മെറ്റൽ പോർ സ്റ്റാർസിൽ പല വെറൈറ്റി കാണിച്ചത് കൊണ്ട് നമ്മൾ ഇതിന്റെ ഒറിജിൻ എങ്ങനെയാന്ന് പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ നമുക്കറിയാം ഈ സ്ലോ ന്യൂട്രോൺ ക്യാപ്ചർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സ്ലോ ന്യൂട്രോൺ ക്യാപ്ചർ എന്നൊക്കെ പറയുന്ന അതായത് ഈ ബേരിയം പോലുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ലോ മാസ് സ്റ്റാർസിലാണ് നടക്കുക, അതായത് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് എവല്യൂഷനിലൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് സ്ലോ ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ്. ഈ റാപ്പിഡ് ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ് എന്ന് പറഞ്ഞാല് അത് നടക്കുക ഈ സൂപ്പർനോവ അതിന്റെ കണ്ടീഷനൊക്കെ ഫിസിക്കൽ കണ്ടീഷൻ ന്യൂക്ലിയർ ഫിസിക്സ് പറഞ്ഞ റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ അതുണ്ടാവുന്നത് ഭയങ്കര ന്യൂട്രോൺ ഡെൻസിറ്റി ഉള്ള ഭയങ്കര ടെമ്പറേച്ചർ ഉള്ള കണ്ടീഷൻസിലെ അത് ഈ ന്യൂക്ലിയോസിന്റെ സിക്സ് പ്രോസസ്സ് നടക്കുള്ളൂ. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് എന്താന്ന് വെച്ചാല്
ന്യൂട്രോൺ സ്റ്റാർ മെർജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ സമയത്താണ് ഈ പ്രോസസ്സ് നടന്നിട്ടുള്ളത്. പിന്നെ അടുത്ത ഗ്രൂപ്പ് രണ്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും കോംപ്ലക്സിറ്റി, ഒന്ന് ലോ മാസ് സ്റ്റാറിന് ഉണ്ടായി, ഒന്ന് ഹൈ മാസ് സ്റ്റാറിന് ഉണ്ടായി, മറ്റേ പ്രോസസ്സാണ്. പക്ഷെ ചില സ്റ്റാർസ് രണ്ടും നടത്തുന്നു. പിന്നെ ഏറ്റവും ഫൈനൽ ആയിട്ട് കണ്ടതാണ് സി എം പി നോ സ്റ്റാർസ്. അത് വെച്ചാൽ ഭയങ്കര മെറ്റാലിസിറ്റി കുറവുള്ള സ്റ്റാർസ് ആണ്. അപ്പൊ അതാണ് എന്ത് ജെന്യുവിൻ സെക്കൻഡ് ജനറേഷൻ സ്റ്റാർ, അതായത് ഏറ്റവും മെറ്റാലിസിറ്റി കുറവുള്ള സ്റ്റാർസ്. ഏറ്റവും പഴയത് എന്ന് പറയുന്നത് സി എം പി നോ സ്റ്റാർസ് ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാറ്റഗറി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഏജ് വഴി ഇത് ക്യാരക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ ഏജ് ഇങ്ങനെയാണ്, സി എം പി നോ സ്റ്റാർസ്. പിന്നെ അടുത്ത ഏജ് കുറവുള്ളത് സി എം പി ആർ സ്റ്റാർസ്. പിന്നെ കുറച്ചുകൂടി യങ് ആണെന്ത് സി എം പി എസ് സ്റ്റാർസ്. നമുക്ക് സ്റ്റെല്ലാർ ആർക്കിയോളജി വേണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് കാർബൺ എൻഹാൻസ്ഡ് മെറ്റൽ പോർ സ്റ്റാർസ് വിത്തൗട്ട് എനി എൻറിച്ച്മെന്റ് ഓഫ് ഹെവി എലമെന്റ്സ് ഹെവിയർ ദാൻ അയൺ, അങ്ങനത്തെ സ്റ്റാർസിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിന്റെ ആദ്യം പറഞ്ഞതുപോലെ ഈ സ്റ്റാർസിൽ ഉണ്ടായ ഈ എലമെന്റ്സ് ഒക്കെ തന്നെ പഴയ കാലത്തു നിന്ന് വന്നതാണ്, ഒന്നും ഇതിലുണ്ടായിട്ടുള്ളതല്ല. അപ്പൊ നമുക്ക് പല ഏജിലുള്ള യൂണിവേഴ്സിനെ പറ്റി പഠിക്കാൻ ഈ പല സ്റ്റാർസ് ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ഡിഫറൻസ് ഈ ന്യൂക്ലിയർ എലമെന്റ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്കറിയാം പല ഏജിലാണ് ഈ സ്റ്റാർസ് ഒക്കെ ഉണ്ടായത്. അപ്പൊ പല ഏജിനെ പറ്റി പഠിക്കാനാണ് നമ്മൾ ഈ സ്റ്റാർസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർസിനെ പറ്റി പഠിക്കാൻ ഏറ്റവും ബെറ്റർ കാൻഡിഡേറ്റ് ആണ് ഇത് സി എം പി നോ സ്റ്റാർസ് വിത്തൗട്ട് എനി എൻറിച്ച്മെന്റ് ഓഫ് ഹെവി എലമെന്റ്സ്. ഇനി ഇതൊക്കെ പഠിക്കാൻ ഞാൻ പറഞ്ഞു അത് ജസ്റ്റ് എങ്ങനെയാന്ന് പറയാം. നമ്മൾ ഒബ്സർവേഷൻ ചെയ്യും, എല്ലാ എലമെന്റ്സും മെഷർ ചെയ്യും, എന്നിട്ട് ന്യൂക്ലിയർ ഫിസിക്സിലെ തിയറി വെച്ചിട്ട് ഇനി എനിക്ക് അറിയേണ്ടത് എന്താ ആ സമയത്ത് ഈ എലമെന്റ്സ് ഉണ്ടായ കണ്ടീഷൻ എന്താന്ന്. ഒബ്സർവേഷന് ന്യൂക്ലിയർ ഫിസിക്സിലെ തിയറി ആയിട്ട് ആ ഒരു നമ്മൾ പല മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യും, അതായത് ഇന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ തിയറട്ടിക്കലി നമുക്ക് ഇത്ര എലമെന്റ്സ് ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ, ന്യൂക്ലിയർ ഫിസിക്സ് തിയറീസ് വെച്ചിട്ട്. അപ്പൊ എനിക്ക് എന്താ, എനിക്ക് ഒബ്സർവേഷൻ കിട്ടി, അപ്പൊ ഞാൻ പല തിയറീസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ ഈ എലമെന്റ്സ് ഉണ്ടായത് ആ കണ്ടീഷനിലാണെന്ന് മനസ്സിലാക്കും. ഇതാണ് ജനറലി നമ്മൾ ചെയ്യുന്നത്, അതായത് ഒബ്സർവേഷനെ ഡിറൈവ് ചെയ്ത് അബണ്ടൻസിനെ എലമെന്റൽ അബണ്ടൻസിനെ തിയറട്ടിക്കലി പ്രെഡിക്റ്റഡ് ആയ അബണ്ടൻസുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഇവിടെ പല സൂപ്പർനോവ, അതായത് 40 സോളാർ മാസ് സൂപ്പർനോവയാണ് എക്സ്പ്ലോർ ചെയ്തതെങ്കിൽ ഇവിടെ മജന്ത കളറിൽ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു ലെവലിലാണ് എലമെന്റ്സ് ഉണ്ടാവുക. ഇനി ഗ്രീൻ കളറിൽ എനിക്കറിയില്ല കളർ ക്ലിയർ ആവുന്നുണ്ടോന്ന്. ഇപ്പോ ഈ ഗ്രീൻ കളറിൽ ഉള്ളത് 15 സോളാർ മാസമുള്ള ഇതാണ് എക്സ്പ്ലോർ ചെയ്തതെങ്കിൽ ഇത്രയാണ് ഉണ്ടാവുക. ഇനി 170 സോളാർ മാസിലാണെങ്കിൽ ഈ ബ്ലൂ കളറിലാണ്. അപ്പൊ നമ്മള് ഏതിനോടാണ് നമ്മള് മാച്ച് ചെയ്തത് എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ആ സമയത്ത് അത്ര മാസമുള്ളത് ഉണ്ടായിട്ടുണ്ടാവാമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താ തിയറിയും ഒബ്സർവേഷനും തമ്മിലുള്ളൊരു എന്താ ഒരു കമ്പാരിസൺ വഴിയാണ് നമ്മൾ എന്ത് അന്ന് നടന്നിട്ടുണ്ടോന്ന്. ഇപ്പൊ അന്ന് പറഞ്ഞു തിയറട്ടിക്കൽ സിമുലേഷൻ വഴി 300 സോളാർ മാസ് ഉള്ളതാണ് മെയിൻ ആയിട്ട് ഉണ്ടായത് എന്ന് പ്രെഡിക്ട് ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ അബണ്ടൻസും അതിന്റെ സിറ്റുവേഷൻസും മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം ഉണ്ടായിട്ടുണ്ടായ ആ മാസം അപ്പൊ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇനി കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പല കുറച്ച് ഓൾഡ് സ്റ്റാർസിനെ പറ്റി കുറെ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ സൺ അപ്രോക്സിമേറ്റ്ലി 4 ബില്യൺ ഇയേഴ്സ് ആണ്, 4.6 ബില്യൺ ഇയേഴ്സ് ആണ് ഏജ് എന്നാണ് പറയുന്നത്. അതായത് ബിഗ് ബാങ് കഴിഞ്ഞിട്ട് ഏകദേശം 9 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സണ്ണ് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പോഴേക്കെന്താ ഒരുപാട് എലമെന്റ്സ് ഉണ്ടായി, കാരണം ഈ സെക്കൻഡ് ജനറേഷൻ സ്റ്റാർസിലും കുറച്ചുകൂടെ കുറച്ച് മാസീവ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവാം, അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവാം. ഭയങ്കര ലോ മാസ് ഉള്ളതാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്, പക്ഷെ അതിൽ തന്നെ സെക്കൻഡ് ജനറേഷനിൽ കുറച്ചുകൂടി മാസ് ഉള്ളത് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോഴാണ് നമ്മുടെ സൺ അതിന്റെയും കൂടിയൊക്കെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൺ ഉണ്ടായത്. അപ്പൊ നമ്മുടെ സണ്ണില് കാണുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും കൂടി ഒരു മിക്സ് ആണ്, അതായത് ഫസ്റ്റ് ജനറേഷന്റെയും സെക്കൻഡ് ജനറേഷന്റെയും ഒക്കെ ഒരു മിക്സ് ആണ്. അപ്പൊ നമുക്കത് കറക്റ്റ്
ആയിട്ട് സണ്ണിലൊക്കെ സണ്ണിന്റെ ആ സമയത്ത് ഉണ്ടായ സ്റ്റാർസിന്റെ സണ്ണും അതേപോലെ ഏജ് ഉള്ള സ്റ്റാർസും വെച്ചിട്ട് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റില്ല, നമുക്ക് എങ്ങനെയാണ് മുന്നേ നടന്നത് എന്നുള്ളത് അത്ര പഠിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ പഠിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു ഇവിടെയും പല മിക്സ് നടന്നതുകൊണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ആർക്കിയോളജിക്കൽ മെത്തേഡാണ് എവല്യൂഷൻ, അതായത് ഈ കെമിക്കൽ എവല്യൂഷൻ മനസ്സിലാക്കാൻ പറ്റും. അതായത് എത്രത്തോളം കൂടി എന്നുള്ളത്, അതായത് നമുക്ക് പഴയ കാര്യം അറിഞ്ഞു പഴയന്ന് ഇന്നത്തേലേക്ക് എത്താൻ ആ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക് എങ്ങനെയാണ് മാറിയത് എന്ന് അറിയാൻ വേണ്ടി ഈ സണ്ണിനെ പോലെയുള്ള സ്റ്റാർസിനെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഇതൊരു ശാഖ ആസ്ട്രോണമിയിലെ ശാഖനെ പറയുന്നതാണ് ഗാലക്റ്റിക് കെമിക്കൽ എവല്യൂഷൻ സ്റ്റഡീസ്. ഇതൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ പഴയ സ്റ്റാർ മുതൽ ഈ ലെവലിലുള്ള നമ്മുടെ ഇന്ന് സണ്ണ് പോലെയുള്ള സ്റ്റാർസിലുള്ള അബണ്ടൻസും കണ്ടിട്ട് എങ്ങനെയാണ് അത് ഓരോ ഏജിലും മാറി വന്നത് എന്ന് അറിയാൻ ശ്രമിക്കും. അത് ഒന്ന് സ്പേഷ്യലി, അതായത് എങ്ങനെയാണ് മാറിയത് എന്ന് പറയണം, ടൈമിന് വെച്ചിട്ട് എങ്ങനെയാണ് മാറിയത് എന്ന് പറയണം. സ്പേസ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം എന്താ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ടൈം എന്ന് പറഞ്ഞാല് പല മെറ്റാലിസിറ്റിയിൽ എങ്ങനെയാ മാറിയത് എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു എലമെന്റ്സ് ഓക്സിജൻ ഞാൻ വെറുതെ ഒന്ന് പറയാം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത് ഓക്സിജൻ എങ്ങനെയാ മാറിയത് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ -4 മെറ്റാലിസിറ്റി മുതൽ -1 വരെ മെറ്റാലിസിറ്റിയിലൊക്കെ നോക്കുമ്പോ ഈ ഓക്സിജന്റെ അബണ്ടൻസ് ഇങ്ങനെ അയേൺ അബണ്ടൻസും വെച്ച് വരയ്ക്കുമ്പോൾ ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു -1 നമ്മുടെ സണ്ണിന്റെ മെറ്റാലിസിറ്റി 0 ആണ്, കാരണം സണ്ണ് വെച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ ഒരു സഡൻ ഡിക്രീസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ വരെ നടന്ന ഒരു പ്രോസസ്സ് ആയിരിക്കില്ല ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നത് എന്നാണ് അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കോറിലേഷൻ നോക്കുമ്പം അത് കോറിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു നെഗറ്റീവ് കോറിലേഷൻ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കോറിലേഷൻ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നതിലൂടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക, ആ പ്രോസസ്സിന് എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താ ഇതെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. രണ്ട് തരം സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഉണ്ട്, type 1 സൂപ്പർനോവ എക്സ്പ്ലോഷനും type 2 സൂപ്പർനോവ എക്സ്പ്ലോഷനും. ഇപ്പൊ രണ്ട് തരം സൂപ്പർനോവയാണ് ഈ രണ്ട് മെറ്റാലിസിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ ഏജില് എന്തായി, ഈ ഒരു തരം സൂപ്പർനോവയാണ് മേജർ കോൺട്രിബ്യൂട്ടർ എങ്കിൽ വേറൊരു കുറച്ചുകൂടി യങ്ങർ ഏജില് രണ്ടാമത്തെ തരം സൂപ്പർനോവയാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. അതിനൊക്കെ നമുക്ക് വേണ്ട എന്താ, ഈ പല ഏജിലുള്ള സ്റ്റാർസ് വേണം, അതിലുള്ള എലമെന്റ്സ് മെഷർ ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞു ഇത്രയാണ് എന്ത് നമ്മളൊരു ഇൻഡിവിജ്വൽ സ്റ്റാർസിന്റെ ഏജ് വെച്ചിട്ട് പറയുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഗാലക്സി, ഇത് മിൽക്കി വേ ഗാലക്സിന്റെ പല പല ലെവൽ, അത് ഇത് സ്പേസ് നടത്ത ആർട്ടിസ്റ്റിക് ഇംപ്രഷൻ ആണ്. എന്നാലും ഒരു സ്പേസിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ മിൽക്കി വേ ഇങ്ങനെ ഒരു സ്പൈറൽ ഗാലക്സി ആയിട്ട് കാണാം. ഇത് ഒറിജിനൽ ഫോട്ടോ ആണ്, മിൽക്കി വേയുടെ ഒറിജിനൽ ഫോട്ടോ ആണ് ഇത് രണ്ടും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. അതിന് പല എന്താ ഒരുപാട് നമുക്ക് അതിന്റെ ഏകദേശം 150 kiloparsec സൈസ് ഉണ്ട്, അതൊക്കെ അറിയാം. ഒരുപാട് മില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. അതിന്റെ ഇപ്പൊ നടക്കുന്ന ഒരു സ്റ്റഡി എന്താ വെച്ചാല് നമുക്ക് ഈ ഇൻഡിവിജ്വൽ സ്റ്റാർസ് ഫോം ചെയ്തത് മാത്രമല്ല നമ്മുടെ ഈ ഗാലക്സി എങ്ങനെ ഈ ഷേപ്പിലെത്തി, അല്ലെങ്കിൽ ഇത്രയും കോംപ്ലക്സ് ആയൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് ഇത് മാറിയത് എങ്ങനെയാണ്, ഈ ഫസ്റ്റാർസിനെ ഗാലക്സിന്റെ എവിടെയാണ് കാണുന്നത്, അതാണ് ഞാൻ പറഞ്ഞത് സ്പേഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഞാൻ പറഞ്ഞു ടൈം വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞ മാതിരി ഈ ഗാലക്സിന്റെ ഏത് ഭാഗത്താണ് ഇത് കാണുന്നത് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അത് നേരത്തെ ആർക്കിയോളജി മാറി, നേരത്തെ നമ്മൾ സ്റ്റെല്ലാർ ഫസ്റ്റാർസിനെ പറ്റി പഠിക്കാനാണ് ഉപയോഗിച്ചത്. ഈ രണ്ടാമത്തെ ബ്രാഞ്ച് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞാല് ഈ സ്റ്റാർസിന്റെ ഏജും കൂടാതെ അത് ഈ സ്പേഷ്യലി, അതായത് ഏതൊക്കെ ഭാഗത്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കിയിട്ട്, ഈ ഓൾഡ് സ്റ്റാർസും യങ് സ്റ്റാർസും ഏതൊക്കെ ഭാഗത്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കിയിട്ട് ഗാലക്സിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുന്ന, അല്ലെ ഗാലക്സിന്റെ ഫോർമേഷൻ മനസ്സിലാക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഗാലക്റ്റിക് ആർക്കിയോളജി.
അതിന് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ സ്റ്റാർസ് തന്നെയാണ്. പക്ഷെ ആ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് എന്ത്? ഗാലക്റ്റിക് ആർക്കിയോളജി. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇതാണ് നമ്മുടെ ഗാലക്സി. ഇതിന്റെ ഗാലക്സി എന്ന മെയിൻ ആയിട്ട് ഇവിടെ ഒരു ബാർ ഉണ്ട്, അതൊരു പൾച്ച് പോലെ ഉണ്ട്, പിന്നെ ഒരു ഡിസ്ക് ഷേപ്പ് ഉണ്ട്, സ്പൈറൽ ആംസ് ഉണ്ട്, പിന്നെ നമ്മൾ കാണാത്ത ഒരു ഹാലോ ഉണ്ട് ഗാലക്സിക്ക്. എപ്പോഴെങ്കിലും ഗാലക്സിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മെയിൻ ആയിട്ട് ഗാലക്സിക്ക് ഇത്രയും ഭാഗങ്ങളാണുള്ളത്. ഇതായത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നോക്കിയാൽ ഗാലക്റ്റിക് ബൾജ് ഉണ്ട്, പിന്നെ നമ്മുടെ ഗാലക്റ്റിക് സെന്റർ ഉണ്ട്. ഗാലക്സിന്റെ ഒരു ഗാലക്റ്റിക് സെന്ററിന് ഏകദേശം 8 kPa അകലെ നമ്മുടെ സൺ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ അധികം കാണാത്ത ഒരു ഏരിയ, ഇതിന് ഹാലോ എന്നാണ് പറയാ, ഇത്രയുണ്ട്. അപ്പൊ ഈ സർവേസ് ഒക്കെ ഞാൻ പറഞ്ഞു, ഈ സർവേസ് ഒക്കെ മെറ്റൽ പുവർ സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാർസിനെയാണ് ഒബ്സർവ് ചെയ്യാൻ നോക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി, ഈ സർവേ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർസ് ഒബ്സർവ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി, ഈ ഓൾഡ് സ്റ്റാർസ്, മെറ്റൽ പുവർ സ്റ്റാർസ് ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതായത് ഹാലോയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് ഈ രണ്ട് സൈഡ്, അതായത് ഗാലക്സിന്റെ ചുറ്റും കാണുന്ന അത്രയ്ക്കും വിസിബിൾ അല്ലാത്ത കൂടുതൽ ഡാർക്ക് മാറ്റർ ഉള്ള ഒരു റീജിയൻ ആണ് ഹാലോ. അവിടെയാണ് ഈ ഓൾഡ് സ്റ്റാർസ് കാണുന്നത്. ഈ യങ് സ്റ്റാർസ് ഒക്കെ കാണുന്നത് ഈ ഡിസ്കിലാണെന്ന് കണ്ടു. ആ അത് വെച്ച് നമുക്ക് എന്തായി, അപ്പൊ എന്താ ഗാലക്സി ഫോർമേഷന്റെ ഒരു ഒരു എന്താ എങ്ങനെയാ ഗാലക്സി ഉണ്ടായത് എന്ന് പിന്നെ പഠിക്കാനുള്ള ഒരു ശ്രമമായി. എന്തുകൊണ്ട് ഓൾഡ് സ്റ്റാർസിനെ ഗാലക്സിന്റെ ബോർഡറിൽ കാണുന്നു, എന്തുകൊണ്ട് യങ് സ്റ്റാർസ് ഒക്കെ സെന്ററിൽ കാണുന്നു, അപ്പൊ ഗാലക്സി എങ്ങനെയാണ് ഉണ്ടായത്, അതായത് ഒരു വലിയതിൽ നിന്ന് നടുവില് എന്നിങ്ങനെ സ്റ്റാർ ഫോർമേഷൻ നടന്നിട്ട് അത് പുറത്തേക്ക് പോയതാണോ, അല്ലെങ്കിൽ പല ഭാഗത്തുനിന്നും ഓൾഡ് സ്റ്റാർസിനെ എങ്ങനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണോ, ഇത് രണ്ടുമാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഈ ഗാലക്സി ഫോം ചെയ്ത്, നമ്മളെ ഗാലക്സി മാത്രമല്ല, നമ്മൾ നമ്മളെ ഗാലക്സിനെ വെച്ചിട്ട് വേറെ ഗാലക്സി പഠിക്കാനും കൂടിയാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതുണ്ടായത് എന്നാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു, ഇപ്പൊ നമുക്ക് വേണ്ടത് എങ്ങനെയാ, സ്പേഷ്യലി ഇതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ്. അതറിയാൻ ഇപ്പൊ നമ്മളെ സഹായിച്ച 2013 നാസ ഈസ വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റ് ആണ് ഗയ സാറ്റലൈറ്റ്. അപ്പോ നമ്മള് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ സർവേസ് ഒക്കെ മെയിൻ ആയിട്ട് ഈ ഒന്ന് ഫോട്ടോമെട്രി സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ചെയ്തിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത് സ്റ്റാർസിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. പക്ഷേ സ്റ്റാർസിന്റെ മോഷനാണ്, അതായത് ഗാലക്സിന്റെ ഏത് ഭാഗത്താണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഗാലക്സിന്റെ ബൾജിലാണോ, ഡിസ്കിലാണോ, ഹാലോയിലാണോ, അതായത് മോഷനാണ് ഇത് ഗയ പഠിക്കാൻ ശ്രമിച്ചത്. ഈ ഗയാണ് ആക്ച്വലി ഒരു ആസ്ട്രോഫിസിക്സിന്റെ റെവല്യൂഷണറി. ഇപ്പൊ ആസ്ട്രോണമി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് ബിഫോർ ഗയ ആൻഡ് ആഫ്റ്റർ ഗയ എന്ന് വരെ പറയാം. നമുക്ക് നമ്മളെ പല ഇൻഫർമേഷനും പുതിയ ഇൻഫർമേഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു സാറ്റലൈറ്റ് ആണ് ഗയ. അപ്പൊ ഇതിൽ ഗയ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഗയ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റാർസ് മൂവ് ചെയ്യുന്നത്, എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, അതായത് സ്പേസിൽ എത്ര വെലോസിറ്റിയിലാണ് ഈ സ്റ്റാർസ് മൂവ്. നമുക്കറിയാം ഈ സ്റ്റാർസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗാലക്സിന്റെ സെന്ററിനെ വെച്ച് ഈ സ്റ്റാർസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ സ്പീഡാണ് എന്ത് ഗയ മെഷർ ചെയ്തത്. അപ്പൊ ഈ സ്പീഡ് വെക്കുമ്പോ മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം, തിയററ്റിക്കലി നമുക്കറിയാം ഗാലക്സിന്റെ ഓരോ സൈഡിലേക്ക് പോകും തോറും പല പല വെലോസിറ്റി അല്ലെങ്കിൽ പല സ്പീഡാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഗയ മെഷർ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലായത് ഈ ഓൾഡ് സ്റ്റാർസ് ഒക്കെ എന്താ ഗാലക്സിന്റെ ഔട്ടർ പാർട്ടിലാണ് ഉണ്ടായത് എന്നുള്ളത്. അപ്പോഴാണ് എന്ത് നമുക്ക് തോന്നിയത്, ചിലപ്പോ ഇത് ഉണ്ടായിട്ടുണ്ട എവിടുന്നോ അക്രീറ്റ് ചെയ്ത് വന്നതാവാം എന്നൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഗയ ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോഴാണ്. അതേപോലെ ഇതേ കൈനമാറ്റിക് സ്റ്റഡി വെച്ചിട്ട് വേറെ ഒരു ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് വന്നത്, നമ്മുടെ ഗാലക്സിയിൽ കുറെ സ്റ്റാർസ് ഉണ്ട്, പക്ഷെ ഈ ഗയ വെലോസിറ്റി ഒക്കെ മെഷർ ചെയ്തപ്പം കണ്ടു കുറെ സ്റ്റാർസ് നമ്മുടെ ഗാലക്സിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പൊ അത് ചിലപ്പം എന്താ ഈ വെലോസിറ്റി മാച്ച് ആവുന്നില്ല, ഈ മോഷൻ മാച്ച് ആവുന്നില്ല, നമ്മുടെ ഗാലക്സി ആയിട്ട് ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പൊ ഇത് വെച്ച് ചെയ്തപ്പോ വേറെ കുറെ പുതിയ സ്റ്റാർസിനെ അവിടെ കണ്ടെത്തി. ആ സ്റ്റാർസ് എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിയിലെ മെമ്പർ അല്ല, നമ്മുടെ ഗാലക്സിന്റെ പുറത്തുനിന്ന് നമ്മുടെ ഗാലക്സിന്റെ ഇന്ററാക്ഷൻ വഴി നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവയാണ് എന്ത് പറയാ
സ്റ്റെല്ല സ്ട്രീം, ഒരു സ്ട്രീം പോലെ, ഇപ്പൊ വെള്ളം ഒഴിച്ചിങ്ങനെ വരുന്ന പോലെ, ഒരു ഫൗണ്ടനിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്ന പോലെ, വേറെ എവിടുന്നോ ഒരു സ്ട്രീം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് നമ്മുടെ ഗാലക്സിന്റെ അട്രാക്ഷൻ കാരണം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെന്താ, നമ്മുടെ ഗാലക്സിയിലെ സ്റ്റാർസ് അല്ല. അപ്പോ പിന്നെ എന്തായി, ഇങ്ങനെ ഗയ ഇത് ഡിറ്റക്ട് ചെയ്തപ്പോ സഡൻലി ആൾക്കാർ എന്ത് ചെയ്തു, ഈ സ്റ്റാർസിന്റെ പ്രോപ്പർട്ടി പഠിക്കാൻ തുടങ്ങി, സ്റ്റെല്ല സ്ട്രീംസിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എങ്ങനെയാണ് ഗാലക്സി ഫോം ചെയ്തതെന്ന് അപ്പൊ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ. കാരണം ഈ സ്റ്റാർസിന്റെ എലമെന്റൽ അബണ്ടൻസ് ഒക്കെ കണ്ടെത്തിയാൽ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടായതാണോ അല്ലെങ്കിൽ വേറെ എവിടെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അടുത്തൊരു ഭയങ്കര ഇപ്പോഴത്തെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് ഏരിയ ആണ് ഈ സ്റ്റെല്ല സ്ട്രീംസിന്റെ പഠനം. അതേപോലെ ഗയ, ഗയ മാത്രല്ല അതിന്റെ മുന്നേയും കണ്ടെത്തിയിട്ടുണ്ട്, നമ്മുടെ ഗാലക്സി ഉണ്ട്, നമ്മുടെ ഗാലക്സിന്റെ ചുറ്റും ചെറിയ ചെറിയ കുറേ ഡ്വാർഫ് ഗാലക്സിനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഡ്വാർഫ് ഗാലക്സിനെ കണ്ടെത്തി പറഞ്ഞാൽ ഇതേപോലെ കൈനമാറ്റിക്സ് അല്ലെങ്കിൽ മോഷൻ പഠിച്ചപ്പോ ചില സ്റ്റാർസ് എന്താ നമ്മുടെ ഗാലക്സിയായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പൊ മനസ്സിലായി ഇതിന്റെ ചുറ്റും കുറേ ഓർബിറ്റ്, കുറേ ഗാലക്സീസ് വേറെ ഉണ്ട്, ചെറിയ ചെറിയ ഗാലക്സീസ്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സ് ഉള്ളത് പോലെ നമ്മുടെ ഗാലക്സീന്റെ ചുറ്റും ചെറിയ ചെറിയ കുറേ ഡ്വാർഫ് ഗാലക്സീസ് ഉണ്ട്. അപ്പൊ എന്താ ആ ഗാലക്സി, ഇനി അറിയേണ്ടത് എന്താ, ഇത് നമ്മുടെ ഗാലക്സീന്റെ ഭാഗമായിരുന്നോ, മുന്നേ നമ്മുടെ ഗാലക്സീന്റെ ഭാഗമായിരുന്നോ, അത് വിട്ടുപോയതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സീന്റെ കൂടെ തന്നെ ഉണ്ടായതാണോ എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ അതെന്തായി വേറൊരു ബ്രാഞ്ച് ഓഫ് ആസ്ട്രോ എന്താ ഡ്വാർഫ് ഗാലക്സി ആർക്കിയോളജി. പിന്നെ ആൾക്കാർ എന്തായി ഇങ്ങനെ കുറെ ഡിറ്റക്ട് ചെയ്തപ്പോ അതിന്റെ കൂടെ തന്നെ പിന്നെയും സർവേസ്, ഇപ്പൊ ഒരു ഡാർക്ക് എനർജി സർവേ എന്ന് പറഞ്ഞ് വന്നു. അതെന്താ വെച്ചാൽ ഈ ഡ്വാർഫ് ഗാലക്സി ചുറ്റിലുണ്ടോ എന്നാണ് മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലതരം ആർക്കിയോളജി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡ്വാർഫ് ഗാലക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് നമ്മള് ഈ ഡ്വാർഫ് തന്നെ എന്താ സ്റ്റാർസ് ഒന്നും ഉണ്ടാവില്ല, അത്ര തന്നെ ലൂമിനസ് ആയിരിക്കില്ല, കൂടുതൽ ഫെയിന്റ് ആയിരിക്കും, നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഡയറക്റ്റ് ഒബ്സർവേഷൻ നടത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ച് ഡാർക്ക് ഗാലക്സി ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ഗാലക്സിനോട് കുറച്ചുകൂടെ അടുത്തുള്ളതാണ്. നമുക്ക് സ്പേസ് ടെലസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് അവിടുത്തെ സ്റ്റാർസിനെ ഇൻഡിവിജ്വലി ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഗാലക്സിയിലുള്ള സ്റ്റാർസിന്റെ അതേ പ്രോപ്പർട്ടി ആണോ അവിടെയും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ രണ്ടും ഒരുമിച്ചാണ് ഉണ്ടായത്, അപ്പൊ സ്റ്റാർ ഫോർമേഷൻ നടക്കുന്നത് ഒരുമിച്ചാണ് എന്നൊക്കെ പറയാലോ. പക്ഷെ അവിടെയും കോംപ്ലക്സിറ്റി വന്നു. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ കണ്ട പല ചിലതൊക്കെ നമ്മുടെ ഗാലക്സി ആയിട്ട് മാച്ചിങ് കാണിക്കുന്നുണ്ട്, പക്ഷെ ചില ഡ്വാർഫ് ഗാലക്സിയിലൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് ഇനിയും കൂടുതൽ കൂടുതൽ ഒബ്സർവേഷൻ വേണം, ഇതൊക്കെ എന്താന്ന് മനസ്സിലാവണമെങ്കിൽ എത്രത്തോളം ഗാലക്സി ആർക്കിയോളജി അല്ലെ ഡ്വാർഫ് ഗാലക്സി ആർക്കിയോളജി അറിയണമെങ്കിൽ നമുക്ക് കൂടുതൽ വലിയ ടെലസ്കോപ്പ് വേണം, നല്ല വലിയ ഇൻസ്ട്രുമെന്റ്സ് വേണം, ഈ സ്റ്റാർസിനൊക്കെ ഇൻഡിവിജ്വലായി ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യണം, കൈനമാറ്റിക് അതായത് മോഷൻ കമ്പയർ ചെയ്യണം, അബണ്ടൻസ് കമ്പയർ ചെയ്യണം, എല്ലാം കമ്പയർ ചെയ്താലേ നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ഉണ്ടായതാണോ. ഇനി ചിലപ്പം നമ്മൾ കുറച്ചുകൂടി ഒക്കെ അങ്ങോട്ട് എത്തുമ്പോൾ ഇതൊക്കെ മാറാം, ഇതൊക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിട്ട് ഉണ്ടായതാണെന്ന് വരെ ചിലപ്പം തെളിയിക്കപ്പെടാം. പക്ഷെ ഇന്നത്തെ ഒരു ലെവല് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്ന് നോക്കുന്ന ഒരു ബ്രാഞ്ച് അതാണ് എന്ത് ഡ്വാർഫ് ഗാലക്സി ആർക്കിയോളജി. അത് വെച്ചിട്ട് ഗാലക്സി ഫോർമേഷൻ ആണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അത് അവിടെ നമ്മളെ ഗാലക്സിയിൽ പലതരം സ്റ്റാർസ് ഉണ്ട്, യങ് സ്റ്റാർസ് ഉണ്ട് ഒക്കെ കണ്ടെത്തി, ഓൾഡ് സ്റ്റാർസ് ഉണ്ട് എന്നൊക്കെ കണ്ടെത്തി. പക്ഷെ അതേപോലെ ചില ഡ്വാർഫ് ഗാലക്സി അടുത്തുള്ളതൊക്കെ പഠിച്ചപ്പോ അതിൽ കണ്ടത് എന്താ വെച്ചാൽ അതിലുള്ള പല സ്റ്റാർസ് ഓൾഡ് ആണ്, യങ് സ്റ്റാർസ് അങ്ങനെ ഡിറ്റക്ട് ചെയ്തിട്ടേ ഇല്ല. അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, പക്ഷെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്താ അവിടെ എന്തുകൊണ്ട് യങ് സ്റ്റാർസിനെ ഇപ്പൊ കാണുന്നില്ല, എന്തുകൊണ്ട് അവിടെ സ്റ്റാർ ഫോർമേഷൻ നടക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്താ ഭയങ്കര ആക്റ്റീവായിട്ട് റിസർച്ച് നടക്കുന്ന അടുത്തൊരു ഫീൽഡാണ് ഡ്വാർഫ് ഗാലക്സി ആർക്കിയോളജി. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. നമ്മളിപ്പോഴും പഴയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ കൂടുതൽ ടെലസ്കോപ്സും ഇൻസ്ട്രുമെന്റ്സും ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മളെ ജനറേഷൻ എത്തിയത് എങ്ങനെയെന്ന് വരെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതോടുകൂടെ ഞാൻ നിർത്താണ്. താങ്ക് യു വെരി മച്ച് ആയുഷ്. ആ പറയൂ പറയൂ ആയുഷ്. ആ ചോദിച്ചോളൂ. പോപ്പുലേഷൻ 2 stars ഉണ്ട്, പോപ്പുലേഷൻ 1 stars ഉണ്ടായിക്കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർസിനെ എന്താ വിളിക്കണം? എന്താ അതല്ല, പോപ്പുലേഷൻ 3 stars ആണ് ഏറ്റവും ആദ്യം ഉണ്ടായത്, പോപ്പുലേഷൻ 2 stars രണ്ടാമതുണ്ടായി. ഈ പോപ്പുലേഷൻ 1 stars എന്ന് പറയുന്നത് നമ്മുടെ സണ്ണ് അതേപോലുള്ള സ്റ്റാർസിനാണ് എന്ത് പോപ്പുലേഷൻ 1 stars എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അടുത്തൊക്കെ കാണുന്ന സ്റ്റാർസ് ഭയങ്കര യങ്ങൊക്കെ പറയുന്ന, ഞാൻ എന്താ ഒരു 5 billion years ഓൾഡ് ആയി അങ്ങനെയുള്ള സ്റ്റാർസിനൊക്കെയാണ് എന്താ പറയാ പോപ്പുലേഷൻ 1 stars എന്ന് പറയാ. അങ്ങനെ അങ്ങനെ എഴുതുണ്ടോ? നമ്മളിപ്പോ തൽക്കാലം എല്ലാ യങ്ങർ സ്റ്റാർസിനെ നമുക്ക് പോപ്പുലേഷൻ 1 stars എന്ന് പറയാം. ഇപ്പൊ പിന്നെ പിന്നെ ഉണ്ടായത് ഇപ്പൊ ഏറ്റവും യങ്ങർ ആയിട്ടൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് നമുക്ക് ഈ ബ്രൗൺ ഡ്വാർഫ് എന്നൊക്കെ കേട്ടിട്ട് ഭയങ്കര യങ് ആയിരിക്കും. അത് ഇപ്പൊ ഉണ്ടായി വരുന്ന അങ്ങനത്തെ ഒക്കെ ലെവലിലുള്ളത്. അത് അതും അത്ര യങ് ഒന്നും ആവില്ല, കാരണം നമ്മള് ഒരു സ്റ്റാർ ഫോം ഇതൊക്കെ നമ്മള് യങ് എന്നൊക്കെ പറയുന്നത് എന്താ യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ ഏജ് എന്ന് പറയുന്നത് ബില്യൺ, ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 10 കഴിഞ്ഞിട്ട് 9 എത്രയാ? അതായത് ഒരു 10 കഴിഞ്ഞിട്ട് ഒരു 9 0 ഉള്ള നമ്പർ, 1 കഴിഞ്ഞിട്ട് 9 0 ഉള്ള ഒരു നമ്പർ, അത്രയും വലുതാണ് എന്താ ഈ യങ് എന്നൊക്കെ പറയുന്ന സ്റ്റാർസ്. ഇപ്പൊ തന്നെ അത്ര യങ് അല്ല നമുക്ക് അറിയില്ലേ. എന്താ ചോദിച്ചേ? ഡ്വാർഫ് ഗാലക്സീസിനാ? അതായത് ഞാൻ പറഞ്ഞു ഈ ചില സർവേ എന്താ ചെയ്യാ, ആ ഒരു സൈഡില് നോക്കിയിട്ട് ആ ഒരു എന്താ നമ്മുടെ ആകാശ ഈ സർവേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ടെലസ്കോപ്പ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യും, എന്നിട്ട് ആ സൈഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ ഡീപ്പായിട്ടുള്ള ഇമേജ് എടുക്കും. ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ. അപ്പൊ ആ ഫോട്ടോ എടുക്കുമ്പോ എന്താ അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനത്തെ ചിലതൊക്കെ നമുക്ക് കാണാം. ഈ നിങ്ങൾ അതിൽ കുറേ പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ ഫോട്ടോ എങ്ങനെയാ, നമ്മൾ പണ്ടൊക്കെ എന്താ നമ്മളെ ഫിലിം എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഫോട്ടോ ആയി വരുന്നില്ലേ, അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോ നമ്മൾ പല മെത്തേഡിലൂടെ അതിൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോക്കിയിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കാണും. ആ കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് രൂപങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കതൊരു ഗാലക്സി ആണോ എന്നൊക്കെ ഡൗട്ട് വരും. പിന്നെ കുറച്ചുകൂടെ ഒക്കെ പഠിച്ചിട്ട് ഗാലക്സി ആണെന്നൊക്കെ ഉറപ്പിക്കും. അതാണ് എന്ത് ഡ്വാർഫ് ഗാലക്സീസിനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതൊക്കെ പറ്റുന്ന നമ്മുടെ മിൽക്കി വേന്റെ അടുത്തുള്ളതേ പറ്റുള്ളൂ. കൂടുതൽ ദൂരമുള്ള നമുക്ക് അങ്ങനെ ഇമേജ് എടുത്ത് അത്രയും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കിപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് JWST കേട്ടിട്ടുണ്ടോ, JWST എന്ന് ജെയിംസ് വെബ്, അത് കൂടുതൽ ഇപ്പൊ ഗാലക്സീസിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ദൂരമില്ല. അയ്യോ അത് വല്ലാത്ത ക്വസ്റ്റ്യൻ ആയിപ്പോയി. അതെങ്ങനെ അത് അതിപ്പൊ പറഞ്ഞുതരാൻ അറിയില്ല മോനെ. അത്രയും എന്താ പറയാ എങ്ങനെയാ നടന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഒരു ഒരു എക്സ്പ്ലോഷൻ അവിടെ നടന്നു, അത് ഏതോ ഒരു അത് അറിയാനാണല്ലോ നമ്മൾ ഇത്രയും ശ്രമിക്കുന്നത്, എങ്ങനെയാണ് നടന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി അല്ലേ. അതല്ലേ നമ്മൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ ആർക്കിയോളജി, നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് നടന്നു എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് അത് പോയി അത് പഠിച്ചാലല്ലേ എനിക്ക് അത് അങ്ങനെയാണ് നടന്നത് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളെ കയ്യിൽ കുറേ തിയറി, അതായത് കുറേ സിദ്ധാന്തങ്ങൾ ഉള്ളത് ഇങ്ങനെയായിരിക്കാം കയ്യിലുള്ളൂ. നമുക്കിപ്പോഴും എന്താ അതിനുള്ളൊരു വ്യക്തമായ ഉത്തരം ഒന്നിനു നമ്മളെ കയ്യിൽ. അപ്പൊ ഈ ഗാലക്സീസും ബിഗ് ബാങ്കും ഒക്കെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായിട്ട് പറയാൻ പറ്റിയ? ആ അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഏകദേശം നമ്മൾ ഈ ഹബിൾ ലോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്, ഹബിൾ ലോ, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ വെച്ചിട്ട് അതായത് നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാണ്, റെഡ് ഷിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ആ റെഡ് ഷിഫ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഏജ് യൂണിവേഴ്സിനുണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ കുറെ സ്റ്റാർസ് നമ്മൾ ഒബ്സർവും ചെയ്തില്ലേ, നമ്മളെ 13 billion years ഉള്ള സ്റ്റാർസ് ഒക്കെ നമ്മൾ കണ്ടില്ലേ?
അപ്പോ അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഇപ്പോഴും ഡിറ്റക്ട് ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ. ഏജ് കാണാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മെത്തേഡ് ആസ്ട്രോയിലുണ്ട്, നമ്മൾ ഏജ് എങ്ങനെയാ കാണാന്നുണ്ട്. അതൊക്കെ നമ്മള് ഞാൻ നേരത്തെ ഒരു എച്ച് ആർ ഡയഗ്രാം പറഞ്ഞില്ലേ, അതിലുള്ള ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഏജ് പറയാം. അപ്പൊ നമ്മൾ ഏകദേശം 13 ബില്യൺ ഇയേഴ്സ് ഒക്കെ ഏജ് ഉള്ളതൊക്കെ കണ്ടു. അപ്പൊ അതിനെക്കാട്ടും കൂടുതൽ ഉണ്ട് യൂണിവേഴ്സിന്റെ ഏജ് എന്ന് ഉറപ്പല്ലേ മാം? ആ നമ്മുടെ ജനറേഷനോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടൈമിലൊക്കെ ഒരു ന്യൂ സ്റ്റാർ വരാൻ ചാൻസ് ഉണ്ടോ? ന്യൂ സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് എന്താ? ന്യൂ സ്റ്റാർ എന്ന് പറയുമ്പോ പുതിയൊരു സ്റ്റാർ ഇങ്ങനെ ഫോം ആയി വരാൻ. ഇപ്പൊ സൂപ്പർനോവ, ഇപ്പൊ അടുത്തൊരു സൂപ്പർനോവ നമുക്ക് വിസിബിൾ ആവും പറഞ്ഞായിരുന്നില്ലേ? അപ്പൊ അത് കൊറേ മുന്നേ ആ സൂപ്പർനോവ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, അതായത് അപ്പൊ ആ സൂപ്പർനോവയിൽ നിന്ന് നമ്മളൊരു പുതിയ സ്റ്റാർ വരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടാവും. കാരണം ആ സൂപ്പർനോവേന്റെ റെമനന്റിൽ നിന്ന് അടുത്ത ജനറേഷൻ ഓഫ് സ്റ്റാർസ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യില്ല. കാരണം അതിവിടെ എത്തണമെങ്കിൽ അതിൽ നിന്ന് സ്റ്റാർ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മില്യൺ മില്യൺ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അവിടുന്ന് ലൈറ്റ് പുറപ്പെട്ട് നമ്മൾ എടുത്ത് എത്തണമെങ്കിൽ നമ്മൾ കാണില്ല. കാരണം നമുക്കറിയാം സണ്ണിനെ, സണ്ണിന്ന് ഒരു ലൈറ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തെത്താൻ 8 മിനിറ്റ് എടുത്തു അല്ലേ. അതേപോലെ ഇതൊക്കെ എന്ന് പറയുന്നത് എത്രയോ ലൈറ്റ് ഇയേഴ്സ് ദൂരെ നടക്കുന്ന പ്രോസസ്സാണ്. അവിടുന്ന് ഒരു ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെടുത്ത് എത്തില്ല അപ്പോ അല്ലേ, നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോ ഒബ്സർവ് ചെയ്യുന്ന സ്റ്റാർ പോലും അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല അല്ലേ. നമ്മ എന്നോ ചിലപ്പോ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതൊരു ലെവലിലാവാം, ചിലപ്പോ അത് അടുത്ത ലെവലിലെത്തി അത് എക്സ്പ്ലോർ ചെയ്തൊക്കെ പോയിട്ടുണ്ടാവാം. നമ്മളിപ്പോ അത്രയും ദൂരത്തുള്ള ഒരിതാണ് നമ്മൾ കാണുന്നത് അല്ലേ. അത് അപ്പോ ഇനിയൊരു ഇപ്പൊ ഒരു സ്റ്റാർസ് ഉണ്ടായാലും നമ്മൾ എന്തായാലും അത് ഒബ്സർവ് ചെയ്യില്ല. അപ്പൊ ഈ സൂപ്പർനോവ ഇപ്പൊ നമ്മളൊരു കാണാൻ പോവാൻ പറ്റുന്ന നമുക്ക് പറ്റുന്ന ഒരു സൂപ്പർനോവ ഇപ്പോ നമ്മള് വിസിബിൾ ആണ് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ കുറെ ഇയേഴ്സ് ബാക്ക് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. അതേ അത്രയും കൊല്ലം മുന്നേ ഫോം ചെയ്ത ഒരു സ്റ്റാറിനെയാണ് നമ്മളിപ്പോ കാണുന്നത്. നമ്മുടെ യങ്ങർ സ്റ്റാർ, ഇപ്പൊ നിങ്ങള് യങ് സ്റ്റെല്ലാർ ഒബ്ജക്ട്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അത് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് ആസ്ട്രോഫിസിക്സില്. അവര് ഭയങ്കര യങ് ആയിട്ടുള്ള സ്റ്റാർസിനെയാണ്, അതായത് മെയിൻ സീക്വൻസിൽ എത്തുന്നതിന്റെ മുന്നുള്ള സ്റ്റാർസ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്റ്റീവായിട്ട് സ്റ്റാർ ഫോർമേഷൻ നടക്കുന്ന റീജിയൻ പഠിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തില്. അവര് കാണുന്നത് അന്ന് എത്രയോ, അതും കുറച്ചുകൂടെ കൊല്ലം ബാക്കിൽ ഉണ്ടായതാണ്. കുറച്ച് എന്നൊക്കെ പറയുന്നത് മില്യൺ ആണ്, ഒരു 5-6 കൊല്ലം അല്ല. സ്റ്റാർസിന്റെ പിക്ചർ എടുക്കാൻ പറ്റുന്നെങ്കിലും ബ്ലാക്ക് ഹോളിന്റെ പിക്ചർ എടുക്കാൻ പറ്റാത്ത നമ്മള് എങ്ങനെയാ ഒരു പിക്ചർ എടുക്കുന്നത്? അവിടുന്ന് ലൈറ്റ് പോയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം അല്ലേ. പക്ഷെ ബ്ലാക്ക് ഹോളിന്ന് അത് നടക്കുവോ? അല്ല, ആ ഒരു ലൈറ്റ് ബ്ലാക്ക് ഹോളിന്ന് വരുവോ? ഇല്ലല്ലോ. നമുക്ക് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന എന്താ, ഫുള്ള് ബ്ലാക്ക് ആണ്, അവിടുന്ന് ലൈറ്റ് ഒന്നും വരുന്നില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലും അങ്ങനെ വന്നാലല്ലേ അത് കാണാൻ പറ്റുള്ളൂ. ഈ ബ്ലാക്ക് ഹോളിന്റെ റിയൽ ഇമേജ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ അല്ലേ? മാം പിന്നെ നമ്മുടെ ഈ ഡാർക്ക് മാറ്റർ ഒക്കെ ഡിറ്റക്ട് ചെയ്യുമ്പോ ലൈറ്റ് ആ വഴി ബെൻഡ് ചെയ്യുന്നു, അങ്ങനെയാണല്ലോ ഡാർക്ക് മാറ്ററിന്റെ ഒക്കെ ആ സംഭവം വരുന്നത്. ഡാർക്ക് മാറ്റർ ഡിറ്റക്ട് ചെയ്തത് എങ്ങനെയാ വെച്ചാല്, ഞാനിപ്പോ പറഞ്ഞില്ലേ കുറെ സ്റ്റാർസ് നമ്മള് ഇങ്ങനെ നമുക്ക് ഗാലക്സിന്റെ ഒക്കെ മാസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും, സ്റ്റെല്ലാർ ഡെൻസിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യും, തിയറി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പൊ എന്താ ഈ ഡാർക്ക് മാറ്റർ ഒക്കെ മെയിൻ ആയിട്ട് തിയററ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് എങ്ങനെയാ വെച്ചാൽ, തിയററ്റിക്കലി ഒരു മാസ് ഒരു ഏരിയക്ക് പ്രെഡിക്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഒബ്സർവേഷനലി അത് ചെയ്തപ്പോ അത്രയും മാസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് അസ്യൂം ചെയ്തു, ഇതൊക്കെ എന്താവാം ഡാർക്ക് മാറ്ററിന്റെ പ്രസൻസ് കൊണ്ടാവാം ഇത്രയും മാസ് തിയററ്റിക്കലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഒബ്സർവേഷനലി കാണാത്തത്. അല്ലാതെ അവിടെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു ഡാർക്ക് മാറ്റർ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഉണ്ടോ? അത് എവിടെയോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാരണം ഗ്രാവിറ്റേഷണൽ ബെൻഡിങ്, ഗ്രാവിറ്റേഷണൽ ഒരു ഫീൽഡ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൂടെ ഒരു ഇത് പാസ് ചെയ്യുമ്പോ അതിനൊരു ഇത് ബെൻഡിങ് വരാം, അത് എന്തോ ഒരു അതും വരാം, അതും ഒരു റീസൺ ആണ്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു സംഭവം, വലിയൊരു ലൈറ്റ് സോഴ്സ് ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ്, അങ്ങനെ നടക്കോ? നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. ആ വലിയൊരു ഇത് വെച്ചിട്ട് ചിലപ്പോ വാസ്റ്റ് വാസ്റ്റ് ആയിട്ടോ ഈ ഡാർക്ക് മാറ്റർ കിടക്കുന്നുണ്ടാവാം, എന്നാലും അത്രയും വലിയൊരു ലൈറ്റ് സോഴ്സ് നമുക്ക് കിട്ടുകയോ വെച്ചോ, അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഷേപ്പ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? ഫുള്ള് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് വരുമ്പോ പറ്റും.
അല്ല ഷേപ്പ് എങ്ങനെ ആവുന്നത്? എന്തിന്റെ ചിത്ര ആ ബെൻഡ് ഇരിക്കുന്ന ഗ്രാവിറ്റേഷൻ? ഞാൻ വിചാരിച്ച് ആ ഗ്രാവിറ്റി ഇങ്ങനെ അത് അതിന്റെ ആ ഒരു എൻഡിങ്ങിനാവുമല്ലോ അതിങ്ങനെ ബെൻഡ് ചെയ്ത് വരിക, അതിന്റെ ആ ഒരു കോർണറിലാവുമല്ലോ, കോർണർ മീൻസ് എഡ്ജിലൊക്കെ ആവുമല്ലോ ബെൻഡ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുണ്ടാവോ? നമുക്ക് അതിന് വെച്ച് ഷേപ്പ് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ എത്ര മാറ്റർ പ്രസന്റ് ആണെന്ന് കാണാൻ പറ്റും. കാരണം ഒരു ഗ്രാവിറ്റി കാരണമാണല്ലോ അത് ബെൻഡ് ആയത്. അപ്പൊ ഗ്രാവിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പൊ എത്രത്തോളം ബെൻഡ് ആയി എന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ എത്ര മാസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു മാം. മാം, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിന്റെ പുറത്ത് വേറെ എന്തെങ്കിലും സ്പേസ് ഉണ്ടാവണ്ടേ? യൂണിവേഴ്സ് എന്ന് പറയുന്ന എന്താ? അതാണ് പുറത്ത് യൂണിവേഴ്സ് ഉണ്ട് എന്നൊക്കെയല്ലേ ഇപ്പൊ പറയുന്നത്? ഇന്റർസ്റ്റെല്ലാർ സിനിമ കണ്ടിട്ടുണ്ടോ? വേറെ യൂണിവേഴ്സ് ഉണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്? നമ്മുടെ യൂണിവേഴ്സ് പോലെ തന്നെ, പക്ഷെ ഒന്നും തിയറി അല്ല. അല്ലോ, ഒക്കെ എന്താ, ഒക്കെ അസംഷൻസ് ആണ്. നമുക്കൊന്നും അറിയില്ല, തിയറിറ്റിക്കലി ഒന്നും പ്രൂവൺ അല്ല. എല്ലാം പറയുന്നത് എന്താ, അവിടെ വേറെ യൂണിവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ നമ്മള് വേറെ പ്ലാനറ്റില് ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ വേറെ യൂണിവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയും. കുറെ കാലം കഴിയുമ്പോ നമുക്ക് നോക്കാം എന്താ പറയാന്ന്. മാം, ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളില് എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, കാരണം നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് നമ്മൾ എന്ത് കണ്ടുപിടിക്കണമെങ്കിലും അവിടുന്ന് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടണ്ടേ? അപ്പൊ അതിന്നൊന്നും കിട്ടുന്നില്ലല്ലോ. മാം, ഇപ്പൊ ബ്ലാക്ക് ഹോൾസിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെ അവരുടെ സൈസ് നമുക്ക് മനസ്സിലാവണം? ആ, അതെങ്ങനെയാ വെച്ചാല് ബ്ലാക്ക് ഹോൾ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ ബ്ലാക്ക് ഹോൾ കാരണം അതിന്റെ ചുറ്റും എത്ര എഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ, ബ്ലാക്ക് ഹോളിന്റെ ചുറ്റും കുറെ സ്റ്റാർസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അതിന്റെ മോഷനും ഈ പറയുന്ന ഗായ പോലുള്ള സൂപ്പർമാസി ബ്ലാക്ക് ഹോൾ ഒക്കെ ഡിറ്റക്ട് ചെയ്ത എങ്ങനെയാ വെച്ചാൽ, അത് ആ ചുറ്റിലും ബ്ലാക്ക് ഹോളിന്റെ കുറെ ഉണ്ട്. ബ്ലാക്ക് ഹോളിന്റെ ഹൊറൈസൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ എർഗോസ്ഫിയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന്റെ പുറത്തുള്ള സ്റ്റാർസിന്റെ മോഷൻ എങ്ങനെയാണ്, എത്ര സ്പീഡിൽ മൂവ് ചെയ്യുന്നു, ഇത്രയും സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എത്രത്തോളം ഫോഴ്സ് അവിടുന്ന് വന്നിട്ടുണ്ടാവണം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ സൈസും മാസും ഒക്കെ പറയുന്നത്. സൈസ് അല്ല, മാസ്. ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഹോൾ നമ്മുടെ ഗാലക്ടിക് സെന്ററിനെ റിവോൾവ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഗാലക്ടിക് സെന്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ഇല്ലേ, മിൽക്കി വേന്റെ സെന്ററിൽ സാജിറ്റേറിയസ്? അതിന്റെ ബ്ലാക്ക് ഹോളില് ഒരു നമ്മുടെ ഗാലക്സിയിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്, അല്ലാതെ വേറെ ഏതെങ്കിലും ബ്ലാക്ക് ഹോൾ നമ്മുടെ ഗാലക്ടിക് സെന്ററിനെ റിവോൾവ് ചെയ്യുന്നുണ്ടോ? ഈ അടുത്തൊരു ഒരു പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടിരുന്നു, 33 സോളാർ മാസ് വലിപ്പമുള്ള ഒരു ബ്ലാക്ക് ഹോൾ ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ഗാലക്സിയിലല്ല അല്ലേ? അപ്പൊ അത് നമ്മുടെ ഗാലക്സി സെന്ററിനെ റിവോൾവ് ചെയ്യുന്നുണ്ടാവില്ലേ? സെന്ററിനല്ല, റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് വല്ല കോൺസിക്വൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇതിങ്ങനെ റിവോൾവ് ചെയ്യുന്ന കാരണം? അതിന്റെ ചുറ്റിലുള്ള സ്റ്റാർസിന് എഫക്ട് ഉണ്ടാവും, അതിന്റെ അകത്തേക്ക് അതിനെങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, ഫൈനലി മേ ബി ആ സ്റ്റാർസ് ഒക്കെ അതിലേക്ക് പോയി കൊളാപ്സ് ആവും ചുറ്റിലുള്ള സ്റ്റാർസ്. പക്ഷെ ആ സ്റ്റാർസ് ഇങ്ങനെ, അതല്ല, ആ സ്റ്റാർസ് ഇങ്ങനെ ഗാലക്സി സെന്ററിനെ റിവോൾവ് ചെയ്യുമ്പോഴേ അതും റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ സ്പേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. എല്ലാം ഒരേ ഇതിൽ തന്നെയാണോ മാറുമെന്ന് നമുക്ക് അറിയില്ലല്ലോ, പല മോഷനും നടക്കാമല്ലോ. അതുകൊണ്ടാണ് എന്ത് ഈ മോഷൻസ് പഠി, എങ്ങനെയാ വെലോസിറ്റി, ഏത് ഡയറക്ഷനിലാണ് കൂടുതൽ സ്പീഡ് എന്നൊക്കെ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ബിഗ് ബാങ് തിയറി എപ്പോഴെങ്കിലും ബിഗ് ബാങ്ങിന്റെ ഒക്കെ ഫോട്ടോ നോക്കിയാലേ അതില് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ബിഗ് ബാങ്ങിന്റെ മുന്നേ 10⁻²⁻² എന്നൊക്കെ പറയുന്നില്ലേ, അതായത് ബിഗ് ബാങ് തൊട്ടടുത്ത് അങ്ങനെ മുന്നേ എക്സിസ്റ്റ്, നമ്മള് ബിഗ് ബാങ് ആ ഒരു ചെറിയ ടൈമിന്റെ ഡിഫറൻസിലാണ് അത് പറയുക. എപ്പോഴെങ്കിലും ഗൂഗിൾ എടുത്തിട്ട് ബിഗ് ബാങ്ങിന്റെ ഒരു വെറുതെ ബിഗ് ബാങ് അടിച്ചു നോക്കിയാൽ കുറെ ഇമേജസ് വരും, അതിലിങ്ങനെ ടൈം കാണിച്ചിട്ടുണ്ടാവും, 10⁻²⁻ -1 സെക്കൻഡ് 0 സെക്കൻഡ് 1 സെക്കൻഡ് 2 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈറ്റ് ഉണ്ടായിട്ടുണ്ടാവോ എന്ന് അറിയില്ലല്ലോ, നമ്മൾ അത് കാണാനല്ലേ ഇപ്പൊ ശ്രമിക്കുന്നത്. മാം, ഈ ബിഗ് ബാങ് ഒരു ബ്ലാക്ക് ഹോൾ ആയിരുന്നോ?
അയ്യോ ഞാൻ പറഞ്ഞു അത് അത്രേ അതെനിക്ക് അറിയില്ല എന്താ പറയണ്ടെന്ന്, അതെന്താ നമുക്ക് അറിയില്ലല്ലോ. മാം ഈ ഫോൺ കൊണ്ട് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുമോ? അത് എങ്ങനെയാ വെച്ചാല് ഒരു ടെലസ്കോപ്പിന്റെ അടുത്ത് നമ്മള് ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന കണ്ടിട്ടുണ്ട് ആൾക്കാര്. അത് പക്ഷെ ഈ സാറ്റ് അങ്ങനത്തെ അധികം ഒന്നും പോവില്ല. നമ്മളെ അമേച്ചർ ആസ്ട്രോണമി ഉപയോഗിക്കുന്ന അധികം അത്ര നമ്മുടെ അടുത്ത് വാങ്ങാം നമുക്ക് ഇപ്പം അധികം. ആസ്ട്രോണമി അനുസരിച്ചുള്ള ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്പേസിലുള്ളതെന്ന് കാണാൻ പറ്റുമോ? ടെലസ്കോപ്പ് ഇല്ലാണ്ട് ഇല്ല. അതെങ്ങനെയാ? അതിന്റെ ലൊക്കേഷൻ അല്ലേ അതിന്റെ അത് പറയാ, അങ്ങനത്തെ പോലത്തെ ആണോ ഉദ്ദേശിച്ചത്? അതായത് ഇതിന്റെ പൊസിഷൻ ആണ് പറയും കാണാൻ പറ്റുക. അത് അങ്ങനെ എങ്ങനെയാ അത് കാണണേ നമുക്ക് ടെലസ്കോപ്പ് തന്നെ വേണ്ടേ? ഡൗട്ട് നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്, ഈ ലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ശരിക്കും എന്താണ്? അത് എന്ത് എന്തെങ്കിലും മാറ്റർ ആണോ അതിന്റെ? അത് കുട്ടികൾക്ക് ജസ്റ്റ് മൂന്നൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചാണ്. അത് ശരിക്കും എന്താണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്? ലൈറ്റ് എന്ന് പറയുന്നത് എനർജി അല്ലേ? ഒരു എനർജി തന്നെയല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി അല്ലേ ലൈറ്റ്? അതായത് ഫോട്ടോൺസ് അല്ലേ? അല്ലേ ലൈറ്റ് എന്ന് പറയുന്നത് എന്താ എനർജി? ഒരു നമ്മളിപ്പോ കുറച്ചുകൂടെ ഒക്കെ ഫിസിക്സ് വെച്ച് പറയുകയാണെങ്കിൽ എനർജി ഡിഫറൻസ് ആണ്. അതായത് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ് ആണ് ലൈറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അത് പല വേവ് ലെങ്തിൽ ഉണ്ടാവാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ്, പക്ഷെ നമുക്ക് പല വേവ് ലെങ്തിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാറ്ററിന്റെ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്, അതായത് എനർജി മാത്രമാണ്. ആ അതെ, എന്താ ലെവൽ ഇപ്പോ എന്താ ചെയ്യുന്നത്, എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് നോക്കാണ്. ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞാല് അവിടുന്ന് പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും വന്നില്ല. അത് അവിടെ പ്രത്യേകിച്ച് എന്താ എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ നടന്നാലല്ലേ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ലൈറ്റ് ഉണ്ടാവുള്ളൂ. ആ ലൈറ്റ് ഒന്നും ഉണ്ടായില്ല, അവിടെ റിയാക്ഷൻ ഒന്നും നടന്നില്ല. ഒക്കെ ഒരു ഡെഡ് സ്റ്റേറ്റിൽ നിന്ന ലെവലാണ് എന്ത് ഡാർക്ക് ഏജ്. ഡാർക്ക് ഏജ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർസ് ക്രിയേറ്റ് ആയത്. അപ്പൊ പിന്നെ കൂളായി ഒരു കുറച്ചുകൂടി ആ ടെമ്പറേച്ചർ ഒക്കെ കുറഞ്ഞപ്പോഴാണ് എന്തുണ്ടായത് സ്റ്റാർസ് ഉണ്ടായി തുടങ്ങിയത്. ഈ ടൈം എന്താണെന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ലൈക്ക് ടൈമിന് ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ കുറെ ഇതുണ്ടല്ലോ. അതെന്താ ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ? അതായത് നമ്മളെ ടൈം ട്രാവൽ എന്നുള്ള ഒരു സംഭവം വരും, അത് മാത്രല്ല എന്താണ് ഈ കറക്റ്റ് ടൈം എന്ന് പറയുമ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞുതരുമോ? ടൈം എന്ന് പറയുന്നത് ഏജ് എന്ന് പറയുന്നത് ഒന്നല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കേ. ആണോ? ആ യെസ് മാം, ഏജ് എന്ന് പറയുമ്പോ അതെ. അപ്പൊ അത് തന്നെ ടൈം ട്രാവൽ എന്ന് പറയുന്നത് നമ്മള് പഴയ കാലത്തേക്ക് പോവുക അത്രയും. മാം ഇപ്പം മാം എടുത്ത ടോപ്പിക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഈ സൺ സ്പോട്സും ഈ സണ്ണിന്റെ കോമ്പോസിഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സൺ സ്പോട്സ് കുറെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് കൂടെ ഉണ്ടാവുന്നതാണ് സൺസ്പോട്ട്. സണ്ണിൽ ഭയങ്കര എന്താ പറയാ കുറച്ചുകൂടി പ്ലാസ്മ സ്റ്റേറ്റിലായത് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് അവിടത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റും കൂടെ കൊണ്ടിട്ടാണ് സൺസ്പോട്ട് ഉണ്ടാവുന്നത്. അതിങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ സ്പോട്ട് കാണുന്നില്ലല്ലോ, അതിങ്ങനെ മാറില്ലേ. ഓക്കേ, അതുപോലെ ഈ സണ്ണിന്റെ ഒരു കോമ്പോസിഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് എത്ര ചെയ്തിട്ടുണ്ട്? വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ള ആകെ കോമ്പോസിഷൻ നന്നായി പഠിച്ചിട്ടുള്ള ഒരേ ഒരു സ്റ്റാറേയുള്ളൂ, അത് സണ്ണാണ്. ഒരു പല പല വേവ് ലെങ്തിലും പലതിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സണ്ണില് ഈ കാർബൺ നൈട്രജൻ അയൺ അതൊക്കെ എത്ര എമൗണ്ട് ഉണ്ടാവും, എത്ര പെർസെന്റ് അങ്ങനെ പറയാൻ പറ്റുമോ? ആ ഉണ്ട്, വളരെ കൃത്യമായിട്ട് അതിന്റെ അളവുണ്ട് നമ്മളെ കയ്യിലിപ്പോ. കാർബൺ നൈട്രജൻ ഓക്സിജൻ ഈവൻ തോറിയം വരെ മെഷർ ചെയ്തിട്ടുണ്ട്. ഒക്കെ ലോഗരിഥമിക് വാല്യൂ ആണ് നമുക്ക് കിട്ടുക, പക്ഷെ അതൊക്കെ മെഷർ ചെയ്തിട്ടുണ്ട്. ഈവൻ 2019 തോന്നുന്നു ഫൈനൽ ആയിട്ട് ഒന്ന് ഒന്ന് ചെയ്തത്. മാം ആൻഡ്രോമേഡ ഗാലക്സി മിൽക്കി വേ ഗാലക്സിനേക്കാളും യങ്ങർ ആയിട്ട് പോലെ എന്താ ആൻഡ്രോമേഡ ഗാലക്സി കൂടുതൽ പെട്ടെന്ന് ഡെവലപ്പ് ആയത്?
കൂടുതൽ ഡെവലപ്പ് ആയോ? അതിപ്പോ പഠിക്കാൻ ശ്രമിക്കുന്നല്ലേ ഉള്ളൂ. ബ്ലാക്ക് ഹോൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആണ് മിൽക്കി വേ ഗാലക്സിയുടെ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ അതിന്റെ സൈസ് ഗ്രോ ചെയ്തത് അതിന്റെ ബ്ലാക്ക് ഹോൾ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. ഇതിപ്പോ എവിടുന്നാ കിട്ടിയത്? ഞാൻ അതിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? അത് അതിപ്പോഴും നമുക്ക് ക്ലിയർ ആണോ ആ കാര്യങ്ങള്? അതായത് ആൻഡ്രോമിഡ ഗാലക്സിനെ പറ്റി ഇപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. രണ്ടും തമ്മിൽ കമ്പാരിസൺ വന്നോ? അത്രയ്ക്കും നമ്മൾ അവിടെ അത്രത്തോളം നമുക്ക് ഒബ്സർവേഷൻ ഒന്നും ഇപ്പോഴും പറ്റുന്നില്ല. നമ്മുടെ അടുത്തുള്ള ഡ്വാർഫ് ഗാലക്സി അതായത് മാഗല്ലനിക് ക്ലൗഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെയാണ് ഇപ്പൊ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 inch റിഫ്ലക്ടർ ആയാലും കാസഗ്രെയിൻ ആയാലും കുഴപ്പമില്ല. ആസ്ട്രോഫോട്ടോ റിഫ്ലക്ടിങ് ടെലസ്കോപ്പ് ആണ്. കാസഗ്രെയിനിന്റെ റേറ്റ് ഒക്കെ കൂടും, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിരിക്കും. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാലോ അല്ലെ? നമുക്ക് ഇനിയും അടുത്ത സെഷനുകളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ അവതരണം അത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ദൃശ്യ മാഡത്തിന് പ്രത്യേകം നന്ദി. ഇന്ന് കൂടുതലായിട്ട് കുട്ടികളാണ് വന്നത്, അപ്പോ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഈ ടോക്കിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു.